പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ആർ ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സതകർണി, അച്ഛൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നത് എപ്പോഴാണെന്ന് നോക്കിയിരിക്കുകയാണോ നീ? ഈ യുദ്ധം എന്തിനാ അമ്മേ? അമ്മയോടാ, പ്രജകൾ എന്തിനാ യുദ്ധം ചെയ്യുന്നത്? പ്രജകളല്ല യുദ്ധം ചെയ്യുന്നത്, രാജാക്കന്മാർ. ഭരണത്തിന് വേണ്ടി മാത്രമല്ല, അധികാരവും മേൽക്കോയ്മയും കാണിക്കാൻ വേണ്ടി. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ, ആ രാജ്യം മൂന്നാമതൊരു രാജ്യത്തിനെതിരെ. അത് ശരി, ഇത്ര രാജ്യം എന്തിനാ? എല്ലാം ചേർന്ന് ഒറ്റ രാജ്യമായാൽ യുദ്ധമേ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു വീരൻ ജനിക്കണ്ടേ മകനെ? ജനിച്ചല്ലോ. എല്ലാ രാജ്യങ്ങളും വെട്ടി വീഴ്ത്തി ഞാൻ ഒറ്റ രാജ്യമാക്കും. ഇത് സത്യമാകുമോ മോനെ? അമ്മയാണ് സത്യം. യോദ്ധാക്കളുടെ രക്തം ഇറ്റു വീഴുന്ന വാളുമേന്തി കുന്തലദേശത്തെ രണഭൂവിൽ നിന്ന് നാം അയക്കുന്ന സന്ദേശം. ഇത് നമ്മുടെ സ്നേഹബുദ്ധിയുള്ള മുന്നറിയിപ്പ്. കുന്തലദേശം നമ്മുടെ കാൽക്കീഴിലായിരിക്കുന്നു. 18 മാസങ്ങളായി നമ്മുടെ വാൾത്തല നിരന്തരമായി രക്തമൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്രമമില്ലാതെ, വിരാമമില്ലാതെ യുദ്ധവീരനായ നാം രാജ്യങ്ങൾ ഒന്നൊന്നായി കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണ ദുർഗവും സൗരാഷ്ട്രവും ഒഴികെ എല്ലാ തെക്ക് ദേശങ്ങളും നമ്മുടെ കൈവശമായ വിവരം നാം അഭിമാനപൂർവ്വം അറിയിക്കുകയാണ്. നമ്മുടെ ഈ വിജയഗാഥയെ മാനിച്ച്, നമ്മുടെ പരമാധികാരം അംഗീകരിച്ച്, നിങ്ങളുടെ ഉടവാൾ നമ്മുടെ ദൂതൻ വശം കൊടുത്തുവിട്ട് നമ്മുടെ സാമന്ത രാജാവായിരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. സമയമൊട്ടുമില്ല മിത്രമേ. കരുണയോ യുദ്ധമോ, ഇത് വരുംകാല ഭാരത ചക്രവർത്തിയായ നമ്മുടെ ഉത്തരവ്. ഇപ്രകാരം ശാതവാഹന ചക്രവർത്തി ശാതകർണി. ഞങ്ങളുടെ മഹാരാജാവിന്റെ പിതാവിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത എല്ലാ ദേശങ്ങളും ചേർത്ത് താങ്കളുടെ മുഴുവൻ ദേശവും സ്രാഷ്ടാംഗം സമർപ്പിച്ച് തിരുമനസിന്റെ സർവാധികാരത്തെ അംഗീകരിച്ച് മുട്ടുമടക്കി സാമന്ത രാജാവായി തുടരണമെന്ന് ശാതകർണി രാജാവ് ആജ്ഞാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നതിന് അടയാളമായി താങ്കളുടെ ഉടവൾ വാങ്ങി വരാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. പാവം ശാതകർണി, അച്ഛൻ വളർത്തുന്ന മകന് ഭയഭക്തികൾ ഉണ്ടായിരിക്കും. അമ്മയുടെ പരിലാളന് മാത്രമേറ്റു വളർന്നതിനാൽ പുന്നാര മുത്തായിപ്പോയി. അതിനാലാണ് പ്രഭോ രണഭൂമി പോലും ഞങ്ങളുടെ രാജാവിനെ കളിക്കളം പോലെ ആയത്. പ്രഭോ, നാം ഉച്ഛിഷ്ടമായി ഇട്ടിട്ടു പോന്ന രാജ്യത്തിന്റെ മഹാരാജാവ് അധികാരത്തിലേറി 18 വർഷവും അനങ്ങാതിരുന്നപ്പോൾ നാം കരുതി അത് ഭയന്നിട്ടാകുമെന്ന്, തെറ്റായിപ്പോയി. തീരക്കടലിലാണ് തിരമാലകൾ ആർക്കുന്നത്. ആഴക്കടൽ എല്ലാ സമയങ്ങളിലും ശാന്തമായിരിക്കും. പക്ഷേ അത് അശാന്തമായി കഴിഞ്ഞാൽ ആരും അവശേഷിക്കുന്നതല്ല.
കടൽ പ്രത്യക്ഷമായി കഴിഞ്ഞു. പ്രഭു, താങ്കൾ അതിൽ പെട്ട് നശിക്കാതെ നോക്കുക. അധിക പ്രസംഗി, വൃദ്ധിക്ഷയം സംഭവിച്ച നിലാവ് പോലെ ഇരിക്കുന്ന രാജ്യത്തെ എതിർക്കുന്നത് വലിയ കാര്യമല്ല. എന്റെ സാമ്രാജ്യം ഈ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. സമുദ്രം താണ്ടി കോട്ടയിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചാൽ മുതലവായിൽ അകപ്പെട്ട മതയാനയെ പോലെ ഛിന്ന ഭിന്നമായി പോകും. മുതലവായിൽ അകപ്പെട്ട മതയാനയെന്ന് അങ്ങ് വിളിച്ചത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെയാണോ? സാതകർണി ചക്രവർത്തി നരസിംഹത്തിന്റെ മനുഷ്യാവതാരമാണ്. ആലോചിച്ച് ഉത്തരം പറയൂ പ്രഭു. താങ്കൾ താങ്കളുടെ നരസിംഹരോട് പോയി പറയൂ സ്വാമി, യുദ്ധം എന്നാൽ ഞങ്ങളോട് മാത്രമായിരിക്കില്ല, സഖ്യകക്ഷികളായ യവനസേനയോടും എതിർത്ത് നിങ്ങൾ പോരാടേണ്ടി വരും. ഞങ്ങളുടെ സേനാധിപതി മദനഗുഡിയെ പോലും എതിർത്ത് നിൽക്കാൻ നിങ്ങൾക്കാവില്ല. ആദ്യം താണ്ടി നിങ്ങൾ വന്നാൽ ഗ്രീക്ക് യുദ്ധനായകൻ പരിതസമായി യുദ്ധം ചെയ്യുമ്പോഴേക്കും ശതകർണിയുടെ സേന തകർന്നിരിക്കുമെന്ന് പോയി പറയും. മറ്റുള്ളവരുടെ ദയാവായ്പിൽ കഴിയുന്ന വിദേശികളുടെ സൗഹൃദം നിങ്ങളുടെ നാശത്തിന് വഴിയൊരുക്കുമെന്ന് പറയാൻ പറഞ്ഞു. ആ യവനസേനയെ കീഴ്പ്പെടുത്തുന്നതിനു വേണ്ടി ഞങ്ങളുടെ പ്രഭുവിന്റെ സേനയുടെ 10 to 1 മതിയാകുമെന്ന് അറിയിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉടവാൾ നിനക്ക് തരാൻ പറഞ്ഞോ? അത് തന്നാൽ എന്റെ രാജ്യമടിയറ വയ്ക്കുന്നത് പോലെയാണ്. ഞാൻ അവന്റെ മകനെ തന്നെ ആവശ്യപ്പെടുന്നു. തന്നാൽ അവന്റെ വംശം നമ്മുടെ കാൽക്കീഴിൽ കിടക്കുന്നത് പോലെയാണ്. സാധകർണിയുടെ പിതാമഹനെ നമ്മുടെ പിതാവ് ഭൂമുഖൻ കോട്ടുലിംഗം വരെ തുരത്തി ഓടിച്ചിട്ടുണ്ട്. അവന്റെ പിതാവ് എന്റെ വാളിനു മുന്നിൽ മുട്ടുമടക്കി ജീവന് വേണ്ടി യാചിച്ചു. ചെന്നോർമ്മപ്പെടുത്ത്, അമരാവതിയെ നാം നാമാവശേഷമാക്കും. അക്കാലത്തെ അവസ്ഥ വേറെ പ്രഭു. ഇപ്പോഴത്തെ അമരാവതിയിൽ മുയലുകൾക്ക് പോലും കൊമ്പുണ്ട്. അവിടെ പൂക്കൾ വരെ വാളാകും. പൂക്കൾ പിടിക്കുന്ന പെൺകരങ്ങൾ വരെ വാൾ പിടിക്കും. കാരണം അത് സാധകർണയുടെ ഭരണമാണ്. മഹാമന്ത്രി, അടിയറവ് പറയാൻ വാൾ കൊടുത്തയക്കണം, പക്ഷെ യുദ്ധം പ്രഖ്യാപിക്കാൻ. നിന്നെ തടവിലാക്കിയാൽ ഇവിടെ അദ്ദേഹം വരും. ഞാൻ കാരാഗ്രഹത്തിൽ കാത്തിരിക്കാം. നിന്നെ വധിച്ചാൽ നിങ്ങൾ വരും. ഞാൻ കല്ലറയിൽ നിങ്ങൾക്കായി കാത്തിരിക്കാം. കല്യാണ ദുർഗവാസികളെ, വരാൻ പോകുന്നത് വീരസിംഹൻ, മഹാവീര വിക്രമ നരസിംഹൻ. 1000 crore വീരന്മാർക്ക് തുല്യനാണവൻ, ശതവാഹന ചക്രവർത്തി. ശാതകർണി, ശാന്തിയില്ലാത്ത ഈ ശാതവാഹന സാമ്രാജ്യഭൂമിയിൽ ഞങ്ങൾ വസിക്കില്ല. ഇതുവരെ സാധകർണിയുടെ സ്വാർത്ഥതയിൽ 29 രാജ്യങ്ങൾ ബലിയായി കഴിഞ്ഞു. വങ്കദേശത്തെ അംഗരാജ്യങ്ങളെയും തകർത്തു കളഞ്ഞു. ഇന്നലെ കുന്തളദേശം കുരുതിക്കളമായി. ഇന്ന് കല്യാണദുർഗവും രണഭൂമിയായി മാറാൻ പോകുന്നു. നിങ്ങൾ വയറ്റിൽ ചുമന്നത് ഒരു മനുഷ്യനെയല്ല, മരണകൂമത്തെ. നിങ്ങൾ വളർത്തിയത് ഒരു മഹാരാജാവിനെയല്ല, മഹായുദ്ധത്തെ. നിങ്ങൾ ഒരാളുടെ അധികാരമോഹത്താൽ എത്ര തലകളാണ് അറിയപ്പെടുന്നതെന്നറിയാമോ? സേനകളുടെ രക്തം കൊണ്ടും സുമംഗലികളുടെ കുങ്കുമത്താലും ഭൂമി ചുമപ്പായി മാറിയിരിക്കുന്നു. എന്തിനാണ് ഈ അധികാര ദുർമോഹം? എന്തിന് ഈ രക്തച്ചൊരിച്ചൽ? അത് രാജധർമ്മം. എന്ത് രാജധർമ്മം? ധർമ്മ സംരക്ഷണം. ധർമ്മം എന്നാൽ അതനുഷ്ഠിക്കപ്പെടേണ്ടതാണ്, ആമോദിക്കപ്പെടേണ്ടതാണ്. യുദ്ധം അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്, ആമോദിക്കാൻ വേണ്ടിയുള്ളതാണ്. അമരാവതി സമാധാനപൂർണമായ രാജ്യമാണെന്നും ബുദ്ധമതത്താൽ പ്രസിദ്ധമാകുമെന്നും കരുതി ഇവിടെ തങ്ങിയതാണ്. പക്ഷെ പറ്റില്ല, പോകാൻ അനുവദിക്കും. നിങ്ങൾക്ക് പോകുവാനുള്ള അനുവാദം വേണമെങ്കിൽ
അതിനുള്ള അനുവാദം തരേണ്ടത് ഞാനല്ല, നിങ്ങൾക്ക് വേണ്ടി ആശ്രമങ്ങൾ പണിതുയർത്തുന്ന മഹാരാജാവാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അവൻ തരും. അവൻ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കും. ദേശത്തിന്റെ സിംഹം മഹാവീരൻ. Thank you.
ശിരസ് കുനിക്കേണ്ടതില്ല. അത് നാം നേടിയ ശിരസാണ്, നമ്മുടേത്. നീ രാജ്യം മടിയറവ് വെക്കാതിരുന്നതും യുദ്ധം കാംക്ഷിച്ചതും തെറ്റല്ല. അത് നിന്റെ കരുത്ത്. ഈ മണ്ണിൽ നാം ഭരിച്ചാലും നീ ഭരിച്ചാലും അത് തെറ്റല്ല. നമ്മൾ ഒരേ മണ്ണിന്റെ അവകാശികൾ. നീ യവനരുടെ പക്ഷം ചേർന്നത് ശരിയോ തെറ്റോ? ആദരവിനും അയൽനാട്ടുകാരുടെ നികുതി പണത്തോടുള്ള ആർത്തിയും മൂലം നമ്മുടെ ബുദ്ധി കെട്ടുപോയിരുന്നു. എന്നോട് ക്ഷമിക്കൂ. ഇന്നു മുതൽ നീ നമ്മുടെ പ്രതിനിധി. ശാതവാഹന രാജ്യത്തെ ഒരു രാജാവായി സമാധാനത്തോടെ രാജ്യം ഭരിക്കൂ. താങ്കളുടെ രാജ്യകാര്യങ്ങളിൽ ഉപദേഷ്ടാവായി ഈ ദേവദത്തിനെ നിയമിച്ചുകൊള്ളുന്നു. വളരെ നന്ദി സാധകർണി പ്രഭു. ദ്രാവിഡരെല്ലാം അഭിമാനിക്കുവിൻ, ശത്രുക്കളെല്ലാം തലകുനിക്കട്ടെ. രാജ്യം കാക്കും നമ്മുടെ സിംഹം, നമ്മുടെ ചക്രവർത്തി നീണാൾ വാഴട്ടെ. സാധകർണി ചക്രവർത്തി നീണാൾ വാഴട്ടെ. സാധകർണി ചക്രവർത്തി നീണാൾ വാഴട്ടെ. സാധകർണി എന്ന് പറഞ്ഞാൽ നൂറ് കാതുകൾ ഉള്ളവൻ എന്ന അർത്ഥം. ആര് ഭൂമിയിൽ കാൽ ചവിട്ടിയാലും അവൻ അറിഞ്ഞിരിക്കും. അവൻ ശതകരമുടയവൻ, നൂറ് കരങ്ങളും സ്വന്തമായി ഉള്ളവൻ. നൂറ് തലകൾ അവൻ ഒന്നിച്ചു കൊയ്തു വീഴ്ത്തും. കല്യാണദുർഗ വിജയത്തോടെ തെന്നിന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെല്ലാം ശാതകർണിക്ക് സ്വന്തമായി കഴിഞ്ഞു. ഇപ്പോൾ ഭാരത ഭൂഖണ്ഡത്തിൽ രണ്ടേ രണ്ട് ഭരണാധികാരികൾ, വടക്ക് നഖപാണൻ, തെക്ക് സാധകർണി. ഏ പെണ്ണേ, കല്യാണം കഴിഞ്ഞതാണോ? എന്താ നീ കല്യാണം കഴിക്കുന്നോ? എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, മൂന്നാമത്തെ ഭാര്യയാവാൻ പോരുന്നോ? എനിക്ക് മൂന്ന് ഭർത്താക്കന്മാരുണ്ട്, എന്താ നാലാമനാകുന്നോ? അഞ്ചോ ആറോ പത്തോ ആയാലും സാറേ, വിളിച്ചോണ്ട് പോ പെണ്ണേ. രാജാവിനോട് പോയി പറഞ്ഞിട്ട് ആദ്യം ഒരു പുരുഷനും ഒരു സ്ത്രീ എന്ന് ഉത്തരവിറക്കണം. രാജാവിനോടാണോ നീ ചോദിക്കാൻ പോകുന്നത്? എന്നാൽ ഒന്നും നല്ല ഉത്തരമായിരിക്കും. ഏ പെണ്ണേ, കല്യാണമായോ? മറുതിയാ മറുതിയാ, ഒന്ന് പോണേ. ഞാൻ 30 പേരെ വധിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? ഇവന്റെ പേര് ഭീമസേനൻ, നമ്മുടെ ആളാണ്. നമ്മുടെ ബടന്മാരെക്കൊന്ന് നമ്മുടെ ആളായി മാറിയോ? നല്ല യോദ്ധാവ് തന്നെ. നാളെ ഷഹരാട്ട യുദ്ധത്തിൽ ഇതേ കരുത്തോടെ വേണം പോരാടാൻ, മനസ്സിലായോ? ആകട്ടെ മഹാരാജൻ. മിത്രമേ, ആ നഹപാണനെ കീഴടക്കുന്നത് എന്നെ കീഴടക്കിയ പോലെ നിസ്സാരമായിരിക്കില്ല. നമ്മുടെ രണ്ട് സേനകൾ ചേർന്നാലും സൗരാഷ്ട്ര സേനയുടെ നാലിലൊന്നു പോലും ആകില്ല. യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടത് സൈന്യബലമല്ല കാഞ്ചി, കൗശലം. ചുറ്റിലും വിന്ധ്യാമലനിരകൾ, നടുവിലായി നഖപാണന്റെ കോട്ട, ഒരേ സമയം ചുറ്റുപാടുമുള്ള മൂന്ന് താഴ്വരകൾ താണ്ടണം. ഒരു വശത്ത് ചിത്രകൂടം, മറ്റൊരു വശത്ത് വിജയപ്രസ്ഥം, വേറൊരു വശം ധർമ്മധാമം. ഈ രാജ്യങ്ങളിലെ യുവരാജാക്കന്മാർ നഖപാണന്റെ അടിമയായിരിക്കുകയാണ്, അതായത് വിരുന്നിന് വിളിച്ച് അടിമയാക്കിയിരിക്കുന്നു. ഇവ മൂന്നും സൗരാഷ്ട്രത്തെ ആക്രമിക്കുവാൻ പാടില്ലെന്നത് ആദ്യ നിബന്ധന. ആരെങ്കിലും ആക്രമണത്തിന് വന്നാൽ അവരെ തടയണമെന്നത് രണ്ടാമത്തെ നിബന്ധന. മൂന്ന് രാജ്യങ്ങളും അവരുടെ മക്കളെ ഓർത്തിപ്പോൾ കാവൽ രാജ്യങ്ങളായി മാറി. ഇനി ഈ ഭാരത ഭൂഖണ്ഡത്തിൽ നാം നേടിയെടുക്കാനുള്ളത് നഖപാണന്റെ കീഴിലുള്ള രാജ്യങ്ങൾ മാത്രമാണ്. എന്റെ ദൂതനെ കൊന്ന ദ്രോഹി, അവൻ ഒരുവനെ കൊന്ന് സൗരാഷ്ട്രം സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ഭാരത ഭൂഖണ്ഡം മുഴുവൻ ഒരു ഭരണത്തിന് കീഴിലാകും. എന്താണ് മിത്രമേ, അശോകനും ചന്ദ്രഗുപ്തനും സാധ്യമാകാത്തത് നമുക്കെങ്ങനെ സാധ്യമാകും എന്നാണോ ചിന്തിക്കുന്നത്? സാധ്യമായേ തീരൂ. പ്രഭു, ദാനികടകത്തിൽ നിന്നും മഹാറാണി എഴുന്നള്ളുന്നു. അത് നമ്മുടെ പിതാവിന്റെ പേരാണ്. അങ്ങനെ ആദ്യമായാണ് കാണുന്നതല്ലേ? ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അങ്ങ് ഇവിടുന്ന് യുദ്ധത്തിന് പുറപ്പെട്ടതല്ലേ? നമ്മുടെ പ്രിയതമയ്ക്കുള്ള വിവാഹ വാർഷിക സമ്മാനം. സന്തോഷവേളകളിൽ കരയാൻ പാടില്ല. പ്രിയതമൻ അടുത്തില്ലാത്തപ്പോൾ കണ്ണുനീരെങ്കിലും കൂടെ വേണ്ടേ?
അയ്യോ, ഇത്രയും മുറിവുകളോ? മഹാറാണിക്ക് ആഭരണമാണ് അഴക്, മഹാരാജാവിന് മുറിപ്പാടുകളും. വന്ന് വന്ന് ഞാനൊരു യുദ്ധത്തെ കല്യാണം കഴിച്ച പോലുണ്ട്. എന്റെ വിധി, ഈ യുദ്ധം ചുംബനങ്ങൾക്ക് വേണ്ടിയുള്ളതാകട്ടെ. ഞാനിപ്പോ വരാം, കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. എന്റെ പൊന്നെ, കരയല്ലടാ. കണ്ണാ, വിശക്കുന്നുണ്ടോടാ? കരയണ്ടാട്ടോ. ഒരു പുരുഷന്റെയും കുഞ്ഞിന്റെയും വിശപ്പകറ്റാൻ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. ആഹാ, സ്ത്രീകളെ ആദരിക്കപ്പെടുക തന്നെ വേണം. സ്ത്രീയുടെ മഹത്വം അങ്ങേക്ക് കിടപ്പറയിൽ മാത്രമേ ഓർമ്മ വരുമല്ലേ? എന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, വിട്ടേക്കും. നിനക്ക് എന്താണ് വേണ്ടത് വസിഷ്ഠി? എനിക്ക് പഴയ നാളുകൾ തിരിച്ചു വേണം. തരാൻ കഴിയുമോ? ഏത് നാളുകൾ? അന്ന് അങ്ങ് യുദ്ധമെന്ന് പറഞ്ഞു പോവില്ലായിരുന്നു. ഞാൻ സ്നേഹിച്ച ശാതകർണിയെ എനിക്ക് വീണ്ടും വേണം. എന്നെ കാണാൻ ഒരു സാധാരണക്കാരനായി വേഷം മാറി എന്റെ രാജ്യത്ത് വന്നയാൾ, സാധാരണക്കാരനെന്ന് കരുതി വിവാഹത്തെ എന്റെ മാതാപിതാക്കൾ എതിർത്തപ്പോൾ ഒരു മഹാരാജാവായി വന്ന് അവരെ എതിർത്ത് എന്നെ കല്യാണം കഴിച്ച ആളെ വേണം എനിക്ക്. മനസ്സിലായി. പുലരുമ്പോൾ തയ്യാറായിക്കൊള്ളു. എന്തിന്? സാധാരണ പ്രജകളെ പോലെ ചുറ്റി നടക്കാം, ചന്തയിൽ പോവാം, ഉത്സവങ്ങൾ കാണാം, പിന്നെ കുട്ടികളെ പോലെ ഓടി നടക്കാം. എനിക്കിത് വിശ്വസിക്കാമോ? ശാതകർണി, ഇങ്ങനെ യുവരാജാവ് പുലാമാവിയെ പറ്റി മഹാറാണിയോട് എന്തെങ്കിലും? ഇതുവരെ നാം അവളോട് അത് പറഞ്ഞിട്ടില്ല. അവസരം വരുമ്പോൾ പറയണം. അവളും ഒരു അമ്മയല്ലേ? യുവരാജാവിനെ പഠിപ്പിക്കുന്നത് കണ്ടില്ലേ മഹാരാജൻ? നമുക്ക് തുടർന്നാലോ? കഴിയുന്നത്ര നേരത്തെ തന്നെ അത് വേണ്ടിയിരിക്കുന്നു. നഹപാനൻ ഒരുങ്ങും മുൻപേ യുദ്ധത്തിന് നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. നിന്റെ ഭാര്യ സ്വന്തം വീട്ടിൽ പോയിരിക്കുകയാണല്ലോ, നീ അവളെ കാണാൻ പോകുന്നില്ലേ? പോണം.
മധുലോലേ നീ പ്രീതി വച്ച പ്രേമം എന്ന പൊരുളേ മൃദുരാതേ നീ മുഖിൽ മുല്ലകളുടെ കുളിരേ ശിവ കണ്ണുകൊണ്ട് കട്ടെടുത്ത് കന്നിരാവ് കണ്ടുവച്ച് നിന്നാടും എന്നോട് കിന്നാരം ഇന്നാരമോ ഇതുപോലെ സന്തോഷത്തോടെ എപ്പോഴും കഴിയാനായെങ്കിൽ അത് പറ്റില്ല. സൗരാഷ്ട്രയിൽ പോയി നഹപാനനെ കാലപുരിക്ക് അയക്കണം. വീണ്ടും യുദ്ധമാണോ? അത് പിന്നെ ഒന്നും പറയണ്ട. ഈ സന്തോഷ സമയത്ത് യുദ്ധത്തെ പറ്റിയൊന്നും പറയണ്ട. ദേ വളകൾ, വരൂ, വളകൾ വാങ്ങിത്തരൂ. വസിഷ്ഠേ, നമ്മുടെ പുലോമാവിന് ആദ്യം അവൻ എന്തെങ്കിലും വാങ്ങാം. ഈ ബൊമ്മയ്ക്ക് എത്രയാ? 2 ചെമ്പ് കാശ്. നമ്മുടെ കുട്ടികൾക്കായി അങ്ങേ കൊടുക്കുന്ന പോലെയുണ്ട്. വേഗം ആകട്ടെ പെണ്ണേ, നേരം അധികമായി കട പൂട്ടണം. ഇതാ. അയ്യോ, ഈ നാണയത്തിൽ ആരുടെ രൂപമാണെന്നറിയാമോ? സാതകർണി പ്രഭുവിന്റെ. അതേത് പ്രഭുവാണോ എന്തോ, നാണയത്തിന്റെ മേലെ ദൈവത്തിന്റെ രൂപമാണ് വേണ്ടിയിരുന്നത്. എന്താ പെണ്ണെ നീ പറയുന്നത്? നാണയം താഴെയിട്ടതും പോരാ, ഞങ്ങളുടെ രാജാവ് ഞങ്ങൾക്ക് ദൈവതുല്യനാണ്. കണ്ണിൽ തൊട്ട് വണങ്ങ, വണങ്ങ. നിങ്ങളും കൂടെ കഥ തുടങ്ങി കാണും. എന്ത് കഥ? സത്രത്തിനടുത്ത് സാതകർണി മഹാരാജാവിന്റെ കഥ പറയുന്നുണ്ട്. അമരാവതി രാജാവിന്റെ പുത്രൻ, കൊട്ടുലിംഗ ദേശത്ത് പിറന്നവൻ. വരൂന്നേ. നിനക്കറിയാത്ത കഥയാണോ വസിഷ്ഠി? ഒരുവേള എനിക്കറിയാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ശതവാഹ രാജ്യത്തെ ജനങ്ങളുടെ ആശ പോലെ, മുക്കോടി ദേവങ്ങളുടെ ആശീർവാദത്തോടെ, അമ്മയായ ഗൗതമി ദേവിയുടെ ആശീർവാദത്തോടെ അവർ സസന്തോഷം വാണരുളവി. ഗൗതമി മാത മാർച്ചുറന്നു നൽ വീരമൂർത്തി തായേ, വീരമൂർത്തി തായേ. കത്തികൾ വാളുകൾ കരമൂലങ്ങളും ബൊമ്മലാട്ടമായേ, ബൊമ്മലാട്ടമായേ. നല്ല 18 പ്രായമായി പട്ടാഭിഷിക്തനായേ, പട്ടാഭിഷിക്തനായേ. ചക്രവർത്തി സാതകർണി നീണാൾ വാഴട്ടെ. അപ്പോഴേക്കും പട്ടാഭിഷേകം കഴിഞ്ഞിരുന്നു, പിന്നെ മാംഗല്യം, പിന്നെ മംഗല്യം. ഉടനെ ഉടനെയുണ്ട്, താമസിക്കാതെ നടക്കും. പൂവാകയിൽ മണിപ്പൂ പൂത്ത പോലൊരു ശ്രീറാണി പോലെയായി വന്നു സഖി, പൂവാകയിൽ മണിപ്പൂ പൂത്ത പോലൊരു ശ്രീറാണി പോലെയായി വന്നു സഖി. ആകാശം ഇടിക്കുന്ന നെഞ്ചോരത്തിരിക്കുവൻ ഗന്ധർവലോകലോല വന്നു സഖി. ഇഷ്ടങ്ങൾ കൊണ്ടുമാലർ കൊട്ടാരം കെട്ടിയവർ നൂറ്റാണ്ടു വാഴും എന്റെ കൺകാഴ്ചയിൽ. സൃഷ്ടി സ്ഥിതി ലയങ്ങൾ എല്ലാം ജയിച്ചു വരൂ ദൃഷ്ടി തീരുവദിനാശംസകൾ. പൂവാകയിൽ മണിപ്പൂ പൂത്ത പോലൊരു ശ്രീറാണി പോലെയായി വന്നു സഖി. ദൃഷ്ടിയൊഴിഞ്ഞ് കണ്ണുപെടാതെ കാത്തിടും. എന്തുകൊണ്ടാണ് കഷ്ടത വരുന്ന സുഹൃത്തുക്കളെ? ഇല്ല ഇല്ല, ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴാണ് അവർ രണ്ടുപേരും വിഷമവൃത്തത്തിലായിരിക്കുന്നത്. അസുരഗണങ്ങൾ നിരകൾ നിരന്നവർ പൊരുതാൻ വരുന്നിത, മഹാന്ത മഹിഷികൾ ദുഷ്ടനക്ഷത്ര പടഹം മണിഞ്ഞിത. യുദ്ധമണഞ്ഞൊരു നേരം യുവരാജനതിൽ വരവേണം, നഹപാനൻ തൻ ഭൂമിയിൽ മകനെ യുദ്ധസീമയിലയക്കാൻ. എന്ത്, എന്താണിതല്ല?
തനിക്ക് ചുറ്റുമുള്ള പ്രദേശത്തെ രാജകുമാരന്മാരെല്ലാം തടവില. തനിക്കെതിരെ യുദ്ധം ചെയ്താൽ അവരെയെല്ലാം വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് നഹപാണൻ. ആ ഭീഷണി സാതകർണി രാജാവിന്റെ കാതിലുമെത്തി. രാജരാജരിൽ ഭയമേറി എന്തിന്നൊരു പരിഹാരം, ദുഃഖശാന്തി തൻ അല തേടി ദൂതയച്ചവർക്ഷണനേരം. ഏ നഹപാണ, നിന്റെ വാൾ ദൂതൻ വശം കൊടുത്തുവിട്ട് അടിയറവ് പറഞ്ഞ് എന്റെ സാമന്തനായി തുടരാൻ ദൂത് കൊടുത്തു സാധകർണി. അപ്പോൾ ആ ദുഷ്ടൻ നഹപാണൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം? മകൻ നക്ഷത്ര ജ്യോതി പോലുള്ളവൻ പോരിന് വന്നാലേ അത് സാധിക്കു ചൊന്നാലേ. മകനെ അയക്കണമെന്നും പറഞ്ഞൊരു ദൂതയച്ചനാളിൽ സാധകർണി മഹാരാജനുമേ ശരിയെന്നു ബദലയച്ചുവെന്നേ. സാധകർണി മഹാരാജനുമേ ശരിയെന്നു ബദലയച്ചുവെന്നേ. ആശ്ചര്യം ആശ്ചര്യം, അപരാജിതനും പരാക്രമിയുമായ സാധകർണി മഹാരാജാവ് തനിക്ക് പിറന്ന പൊന്നോമനെ എതിരാളിക്ക് കാഴ്ചവെക്കാൻ സമ്മതം മൂളിയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. പക്ഷെ സത്യം മഹാരാജാവിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് മഹാരാജാവിന് മാത്രമേ അറിയൂ. ഇതറിയുന്ന ആ വസിഷ്ഠി ദേവിയുടെ മനസ്സിൽ എന്തായിരിക്കും? അയ്യോ പതിതൻ നെഞ്ചിൽ എന്താണ് വിധിഹിത എന്തിനായിരുന്നു എന്റെ മകനെ കൊലയ്ക്ക് കൊടുക്കുന്നതിനോ? അങ്ങയുടെ വാക്ക് അങ്ങയുടെ ഇഷ്ടം, ഇവൻ എന്റെ മകൻ, എന്റെ വേദന. പിന്നെങ്ങനെ അങ്ങ് തീരുമാനിച്ചു? ഞാൻ എന്റെ മകനുമായി അവിടെ ചെല്ലുമെന്നാണ് പറഞ്ഞത്. അവനെ കൊടുക്കുമെന്നല്ല, അവനെ പ്രസവിച്ചത് നീയാണ്. പക്ഷെ അവൻ എന്റെയും രക്തമല്ല. അങ്ങയുടെ ശരീരത്തിൽ ഓടുമ്പോഴാണ് അങ്ങയുടെ രക്തം. എന്റെ ഉള്ളിലാണ് ജീവൻ വെച്ചത്, അപ്പോഴത് എന്റേതല്ലേ? പിഞ്ചു കുഞ്ഞിനെ യുദ്ധത്തിന് കൊണ്ടുപോകുന്നു പോലും നിങ്ങളൊരച്ഛനാണോ? വസിഷ്ഠി, പത്ത് മാസം വയറ്റിൽ ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവിച്ചാലേ അതിന്റെ വിഷമം മനസ്സിലാവൂ. എന്റെ മകനാണ്, ഞാൻ വിട്ടുതരില്ല. നീ തന്നേ മതിയാകൂ, മഹാരാജാവായ നമ്മുടെ കൽപ്പനയാണ്. ഹിരണ്യ, നിൽക്കവിടെ. എനിക്ക് എന്റെ ഭർത്താവിനെ അനുസരിക്കണം, ഞാൻ എന്തിനെ രാജാവിനെ അനുസരിക്കണം? ഞാൻ ഇവനെയും കൂട്ടി അമരാവതിക്ക് പോവുകയാണ്. ഹിരണ്യ, ഒരമ്മ കുഞ്ഞിനെ പത്ത് മാസം ചുവന്ന് പ്രസവിക്കുമ്പോൾ ഒരച്ഛൻ ഒരു ജീവിതകാലം മുഴുവൻ നെഞ്ചിനുള്ളിൽ ആ കുഞ്ഞിനെ ചുമന്ന് നടക്കും. പുലോമാവ് നമ്മുടെ ചിതയ്ക്ക് കൊള്ളിവെക്കേണ്ട ഒരു പുത്രൻ മാത്രമല്ല, ഭാവിയിലെ ഭാരത ചക്രവർത്തിയായി ശതവാഹന സാമ്രാജ്യത്തിന്റെ യശസ് ഉയർത്തേണ്ട നമ്മുടെ പിൻഗാമി കൂടിയാണ്. നാം അവനെ വിട്ടുകൊടുക്കുമോ? നാം അവനെ കൊലയ്ക്ക് കൊടുക്കുമോ? ഒരു കുഞ്ഞിനെ ഞാൻ വയറ്റിൽ ചുമന്നപ്പോൾ നിങ്ങൾ യുദ്ധത്തിനായി പുറപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ എന്നെ വിട്ട് മറ്റൊരു മകനെയും കൂട്ടിക്കൊണ്ട് യുദ്ധത്തിനായി പുറപ്പെടുന്നു. നിങ്ങൾ ഒരു മനുഷ്യനാണോ? എന്തിനുള്ള പുറപ്പാടാണ്? നമ്മുടെ മകൻ നഹപാണന്റെ തടവറയില്ലല്ലേ? അതാ നോക്ക്, സാധകർണി യുദ്ധത്തിന് സ്വന്തം മകനെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ പോയി അവരോട് യുദ്ധം ചെയ്യണമെന്നാണോ പറയുന്നത്? നമ്മുടെ ശത്രുവിന് നിന്നെ കാണണം പോലും. പ്രാണൻ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കാണുന്നത് നല്ലതാണത്രേ. സാധകർണി സേനയെ നിങ്ങൾ പോകാൻ അനുവദിക്കുകയാണോ? എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവനൊടുക്കില്ല. നമ്മുടെ യുവരാജാക്കന്മാർ ഒരാളുടെ ജീവൻ ആപത്തിൽപ്പെട്ടാൽ പോലും താൻ ജയിച്ച സാമ്രാജ്യം ആ മകന്റെ അമ്മയ്ക്ക് അടിയറവ് വെച്ച് ജീവത്യാഗം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അദ്ദേഹം. ഈ യുദ്ധം
നമുക്ക് വേണ്ടിയോ നമ്മുടെ കുമാരനോ വേണ്ടിയുള്ളതല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. താങ്കളുടെ മകനെ ആവശ്യപ്പെട്ടതിൽ വെറുപ്പുണ്ട് താങ്കൾ യുദ്ധത്തിന് പുറപ്പെട്ടു. മകൻ നഖപാണന്റെ തടവറയിലായിരുന്നെങ്കിൽ താങ്കൾ ഈ യുദ്ധം ചെയ്യുമായിരുന്നു. വെറിയാണ് കാരണമെങ്കിൽ യുദ്ധക്കളത്തിൽ നാം മാത്രം ഇരുന്നാൽ പോരെ, നമ്മുടെ മകന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. നഖപാണന്റെ തടവറയിലിരിക്കുന്ന നിങ്ങളുടെ മക്കളെയും സഹധർമ്മിണിമാരെയും ദുഃഖത്തിലാഴ്ത്തി ഞാൻ ശത്രുവിനെ വീഴ്ത്തുകയില്ല. സാതകർണി മാതാവിന് കീഴ്പ്പെട്ടവനാണ്. നാം മകനുമൊത്തു പോയി നിങ്ങളുടെ മക്കളെ മോചിപ്പിച്ചു കൊണ്ടുവരും. സേന വിന്ധ്യാമലനിരകൾ താണ്ടി വന്നിരിക്കുന്നു. വിന്ധ്യാമലകൾ താണ്ടിയെന്നു? എങ്ങനെ? നമ്മുടെ സാമന്തന്മാർ എന്താണ് ചെയ്തത്? സാധകർണിയുടെ സേന സൗരാഷ്ട്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നു മഹാരാജ. അമ്മാവ, അങ്ങിങ്ങനെ സാധകർണിയെ വിശ്വസിച്ച് ധൈര്യമുണ്ടെങ്കിൽ മുന്നേറണം, അല്ലെങ്കിൽ ധൈര്യമുള്ളവർക്ക് വഴിമാറണം. നമ്മുടെ കുമാരന്മാർ സുരക്ഷിതരായി തിരിച്ചെത്തുവാൻ ഭഗവാനോട്. നഖപാണനോട് യുദ്ധം ചെയ്യാൻ സതകർണി പുറപ്പെട്ടു കഴിഞ്ഞു. ആരുടെ മരണം ആരുടെ കൈകൊണ്ടായാലും അവന്റെ മരണം നമ്മുടെ കൈകൊണ്ടായിരിക്കും. പ്രഭു, എതിരിടാൻ പോകുന്നവർ സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവർ. അവർ വെറും പുഴുക്കൾക്ക് സമമാണ്. താങ്കൾ സമാധാനമായിരിക്കൂ, അവരെ ഞാൻ കണ്ടോളാം. നമ്മെ എതിരിടാൻ പോകുന്നവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാളും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഹിരണ്യ, മകനെ ചോദിച്ചത് നമ്മോടാണ്. അതിന് ഉത്തരം കൊടുക്കേണ്ടത് നാം ആണ്. നമ്മൾ കഥകൾ പറയാറില്ല പുലോമ, നമ്മുടെ കഥകൾ പ്രജകൾ പറയണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. പറയൂ. ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 7 മക്കളുണ്ടായിരുന്നു. അവര് വീട്ടിലേക്ക് പോയി 7 മീൻ കൊണ്ടുവന്നു. അത് ഉണക്കാനിട്ടപ്പോ 1 മീൻ മാത്രം ഉണങ്ങിയില്ല.
നിന്റെ വാക്ക് പാലിച്ച് നിന്റെ പിൻഗാമിയെ കൂട്ടി വന്നതിന് അഭിനന്ദനങ്ങൾ. ഞാൻ നഹപാണ ചക്രവർത്തിയുടെ മരുമകൻ ഋഷഭദത്തൻ. നിന്റെ മകനൊപ്പം നിന്റെ ഉടവാളും ചേർത്ത് ഞങ്ങളുടെ രാജാവിന്റെ കാൽക്കൽ സമർപ്പിച്ച് ശിരസ് നമിച്ച് തിരികെ പോയിക്കൊള്ളുക. എന്നിട്ട് അവർ ഏഴ് മീൻ ഉണങ്ങാൻ വെച്ചു, അതിലൊരു മീൻ ഉണങ്ങിയില്ല. എന്താ കാരണം പറയ? സാധുകർണി, ഇത് വെറും കുട്ടിക്കളിയല്ല, സഹാരാട്ട സേനയുടെ പോരാട്ടമാണ്. ഇത് എതിരാളികളുടെ രുധിരം കൊണ്ടുണ്ടാക്കിയ ഉരുക്കു കോട്ടയാണ്. ഈ കോട്ടയുടെ നിഴലിനെ പോലും നിനക്കൊന്ന് തൊടാനാവില്ല. എന്നിട്ട് എന്താ ഉണ്ടായത് പറയേ? ഒരു മീൻ ഉണങ്ങിയില്ലല്ലോ, അതിനോട് നീ എന്താ ഉണങ്ങാത്ത ചോദിച്ചപ്പോ അത് പറഞ്ഞു നിഴൽ ഉണങ്ങാൻ അനുവദിച്ചില്ല. സാധുകർണി, പിന്നീട് എന്താണ് സംഭവിച്ചത് അത് പറയൂ. ഇനിയും പറഞ്ഞില്ല. ചോദിച്ചു നോക്ക്. എന്റെ ഉരുക്കുമുഷ്ടിയുടെ അത് കഴിഞ്ഞ കാലം, നാം ആണ് ഭാവി. വേട്ട തുടങ്ങുന്നതിന് മുമ്പ് കോട്ട വിട്ട് പോ, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ രക്ഷിക്കാൻ പരമാത്മാവിന് പോലും സാധിക്കില്ല. സമാധാനമെങ്കിൽ രക്ഷ, യുദ്ധമെങ്കിൽ മരണം ഭിക്ഷ. യുദ്ധമോ സമാധാനമോ? ഈ കഥയുടെ സാരാംശം എന്താണെന്നറിയാമോ? രാജാവ് തന്റെ സാമ്രാജ്യം കാക്കാൻ വാളയന്തണം, ധർമ്മം കാക്കാൻ നീതിയെ മുറുകെ പിടിക്കണം. ഇങ്ങനെ തവളകളെയും മീനുകളെയും പിടിച്ചു നടന്നാൽ ഒരു വിലയുമില്ലാത്ത പുഴുക്കളെ പോലെയാകും നമ്മൾ. എന്റെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന അടിമജാതികൾക്ക് ഇത്രയ്ക്ക് അടിമവർഗമല്ല, ദ്രാവിഡ വർഗം, കീഴ്ജാതിയല്ല, കുലമഹിമയുള്ളവർ, വിശാലമായ ഈ ഭൂമിയെ ചുമലിൽ ചുമക്കാൻ കരബലമുള്ളവർ, വീരയോദ്ധാക്കൾ, മാതൃഭൂമിയുടെ തായ്വേരുകൾ. കാഹളം മുഴങ്ങട്ടെ. ഹേയ് സാധകർണി, നിന്റെ മകന്റെ തല കൊയ്തെടുത്ത് ആ തലയിൽ എന്റെ കാൽ വെച്ച് നാം ആ സിംഹാസനത്തിൽ ഏറുന്നതാണ്. എന്റെ മകന്റെ തലയിലല്ല, മൂന്ന് സമുദ്രങ്ങളും താണ്ടി വന്ന എന്റെ കുതിരയുടെ കുളമ്പിലെ പൊടി പോലും നിനക്ക് തൊടാൻ കഴിയില്ല. കോട്ട തകർത്ത് നാം അകത്തു വരും, കഴിയുമെങ്കിൽ തടയേ. സാതവാഹന സാമ്രാജ്യത്തിലെ ധീരയോദ്ധാക്കളായ സാതകർണി സേനകളെ, യുദ്ധത്തിന് പുറപ്പെടുവിൻ. ആയുധങ്ങളുടെ മുഴക്കം മാത്രമേ കേൾക്കാവൂ. ശത്രുവിന്റെ മരണം വരെ നിങ്ങൾ മറ്റൊന്നിനും ചെവി കൊടുക്കരുത്. ശത്രുവിന്റെ ശിരസറ്റ് വീഴുമ്പോഴുള്ള ശബ്ദം നാലുപാട് മുഴങ്ങി കേൾക്കട്ടെ. നമ്മുടേത് സാതവാഹന സാമ്രാജ്യത്തിന്റെ യശസ് ഉയരട്ടെ. വീരങ്ങിയിൽ യുദ്ധത്തിന് തയ്യാറാകൂ. മുന്നോട്ട്.
മുൻപോട്ട്. പ്രഭു, കോട്ട തകരുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ സേനയിൽ പകുതി നഷ്ടമായി. വിശ്രമിക്കാൻ അനുവദിച്ചുകൂടാ. അവന്റെ സേന ബലഹീനമായിരിക്കുമ്പോൾ തന്നെ നാം അവരെ ബലി കൊടുക്കണം. ഇത് യുദ്ധനീതിയല്ല. യുദ്ധനീതി യുദ്ധനീതി പ്രഭു, അധർമ്മയുദ്ധം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, കുഴലും മൂതിക്കഴിഞ്ഞു. എങ്കിലും ആ നീചൻ നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നാളെ നമുക്ക് ആ കാണുന്ന കോട്ട മുതൽ കടക്കാനായില്ലെങ്കിൽ അവന് നമുക്ക് ജയിക്കാൻ സാധിക്കുകയില്ല. പ്രഭു, നീ എന്തെങ്കിലും കഴിച്ചിട്ട് 3 ദിവസങ്ങളായില്ലേ? കഴിക്കും മോളെ. അദ്ദേഹം എൻ്റെ മകനെ യുദ്ധത്തിന് കൊണ്ടുപോകുമെന്ന് അമ്മ നേരത്തെ അറിഞ്ഞിരുന്നു. അതറിഞ്ഞിട്ട് ഞങ്ങളെ കല്യാണ ദുർഗത്തിലേക്ക് അയച്ചു. ശരിയല്ലേ? കഴിക്കേ. എങ്ങനെ കഴിക്കാൻ പറ്റും? എൻ്റെ മകൻ യുദ്ധക്കളത്തിലാണ്. എൻ്റെ മകനും യുദ്ധക്കളത്തിലാണ്. പുലോമാവിന് ഒന്നും സംഭവിക്കില്ല. Thank you.
ഹാജരായ പ്രഭു ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു കോട്ടയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഗുണ്ടുകൾക്ക് സാധിക്കില്ല കോട്ട മതിൽ തകർക്കാതെ എങ്ങനെ വിജയിക്കും നമ്മുടെ പാലങ്ങൾ ചരിച്ചിട് നമ്മുടെ പാലങ്ങളോ പറഞ്ഞതുപോലെ ചെയ്യേ അത് നമ്മുടെ പാലങ്ങൾക്ക് നേരെ തിരിച്ചുവിട് എനിക്ക് മനസ്സിലായി പ്രഭു അങ്ങ് സ്വയം അപകടത്തിലേക്ക് എത്തിച്ചാടുന്നത് നമ്മുടെ മകനാണ് ഇനി അവകാശി സൂക്ഷിക്കണം Thank you.
കുമാരന്മാരെ ഒളിപ്പിച്ചിടം വടക്ക് മൂന്നാം നിലയിൽ. കാലവീര അടിമകളായ സാമന്ത മക്കളെ അവന് കിട്ടും മുൻപ് വധിക്കവരെ വധിക്ക. അവന്റെ മകനെ എനിക്ക് വേണം. നിന്നെ കൊല്ലണോ അതോ ഇവനെ കൊല്ലണോ? പ്രഭു, യുവരാജാവ് പുലാമാവിയെ. ഇതാണ് ദ്രാവിഡരുടെ രക്തം, സാധകർണിയുടെ പാരമ്പര്യം. ചക്രവർത്തിയായ ഈ ശാതകർണിയുടെ രക്തം നീ ചോദിച്ചിരുന്നു. ഭഗവാന, യുദ്ധം എന്റെ മകനു വേണ്ടിയോ നിന്റെ മണ്ണിനോ വേണ്ടിയുള്ളതല്ല, ഇനിയും ഇവിടെ പിറക്കാൻ പോകുന്ന വരും തലമുറയ്ക്ക് വേണ്ടി. ഒരേ മണ്ണിൽ ഇത്രയും മതിരുകൾ, ഒരേ ഇനത്തിൽ ഇത്രയും വേർതിരിവുകൾ ഇനി വേണ്ട. Thank you.
വീരന്മാരെല്ലാം ഇനി നമ്മുടെ സേനയുടെ ഭാഗം. ശിരസറ്റ് വീഴാൻ പോകുന്ന നാഗപാനന്റെയും ചേർത്ത്. ഋഷഭദത്ത, നിന്റെ മാമന്റെ സിംഹാസനം ഞാൻ നിനക്ക് തരുന്നു. നീതിയോടെ ശാതവാഹന സമാന്തര രാജാവായി നീ വാഴുക. രാജ്യകാര്യ ഉപദേഷ്ടാവായി ഹിരണ്യശ്രീയെ നിയമിക്കുന്നു. ഹിമാദ്രി മുതൽ തെക്ക് സമുദ്രം വരെയും സഹ്യാദ്രി മുതൽ കിഴക്ക് സമുദ്രം വരെയും അങ്ങ് കലിംഗ കവത കലബ്ര കോസല കുന്തല കൊങ്കണ വിദർഭ അവന്തി അനുപ അതിരന്ത കുങ്കരാക്കാര ആശിക അസ്മക മുളക മാലുമ ചേര ചോള പാണ്ഡ്യ സൗരാഷ്ട്രയും ചേർത്ത് ഒറ്റ ദേശം ഒരേ സാമ്രാജ്യം. രാജ്യങ്ങളെ കൂട്ടിച്ചേർത്താൽ ഒരിക്കലും അതൊരു ദേശമാകില്ല. അവിടുത്തെ പ്രജകൾ ഒന്നാകണം. ഇവിടെയുള്ള ജനങ്ങൾ കർഷകരാണെങ്കിലും മൗലികതയുടെ പേരിൽ പരസ്പരം പോരടിക്കുന്ന വർഗമാണ്. എനിക്ക് വേണ്ടി യവനർ വരും. ലോകം ജയിച്ചു വരുന്ന ആ ഗ്രീക്ക് വീരരെ നിനക്ക് തടയാനാകില്ല. ആ യവനർക്ക് ഞാൻ കാലനാടാ. നിന്നെ പോലെ ഈ ദേശം എന്റെ ദേശം എന്ന് പറഞ്ഞ് ആരും നമ്മുടെ അടുത്ത് വന്നാലും അവർക്ക് നിന്നിടത്ത് ഞാൻ ആറടി മണ്ണ് കൊടുക്കും. പരാക്രമി വില്ലാളി വീരൻ ശാതവാഹക വംശ സൂര്യൻ ഈ മണ്ണിനെ ഒരു കുടക്കീഴിലാക്കിയ യുദ്ധങ്ങളെല്ലാം വിജയിച്ചു വിജയശ്രീ ലാളിതനായ ശാതവാഹക ചക്രവർത്തി നീണാൾ വാഴട്ടെ. പുകഴ്പറ്റ സാമ്രാജ്യത്തിലെ പ്രജകളെ, ഈ വീര യോദ്ധാക്കൾ ചുമക്കുന്നത് വെറും വാളുകളല്ല, 33 സിംഹാസനങ്ങൾ, ഹിമാചല, വിന്ധ്യാചല, സഖ്യ ശ്രേഷ്ഠ കൃഷ്ണ ചകോരമലയ, മഹേന്ദ്ര തുടങ്ങിയ മലനിരകളിൽ പാറിപ്പറക്കുന്നത് നമ്മുടെ ശതവാഹ പതാക. ജയ് ശതവാഹക രാജലക്ഷ്മി. ചക്രവർത്തി സാമ്രാജ്യാധിപതി. ഭൂഖണ്ഡം മുഴുവൻ ഒറ്റ സാമ്രാജ്യമായി മാറിക്കഴിഞ്ഞു. യുദ്ധം മാറ്റത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. എന്നാൽ നിന്റെ യുദ്ധം ചില ആളുകളിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. മഹാരാജൻ, താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നത് പിടിച്ചടക്കിയ സിംഹാസനങ്ങളോ അതോ വീരയോദ്ധാക്കളുടെ ശവകൂടീരങ്ങളോ? സമാധാനമുള്ള ഇടമെന്നും സർവ്വമതങ്ങളെയും ഒന്നായി കണ്ട് ആദരിക്കുന്ന ഭൂമിയെന്നും കരുതിയാണ് ഇവിടെ തങ്ങിയത്. ഇപ്പോൾ ഇത് പോർവിളിയുടെ കൂടാരമാണ്. ഇനി തങ്ങാനാവില്ല. പോകാൻ അനുവദിക്കൂ. പോയിക്കൊള്ളുക. നിങ്ങൾ അഹിംസയിൽ വേരുറച്ചു നിൽക്കുന്നവർ, നാം ഹിംസയുടെ വേരറക്കുന്നവൻ. നിങ്ങൾ വെളിച്ചത്തെ കൂട്ടുപിടിക്കുന്നവർ, നാം ഇരുട്ടിനെ ആട്ടിയകറ്റുന്നവൻ. നമ്മുടെ മാർഗം വ്യത്യസ്തമാണ്, എന്നാൽ ലക്ഷ്യം ഒന്ന്. ഇനി ഇവിടെ എങ്ങും സമാധാനം. ഈ സാമ്രാജ്യം മുഴുവനും അമരാവധി. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തന്നെ സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഈ 33 കരവാളുകളും ഉരുക്കി ഒരു മഹാവീരവാൾ തയ്യാറാക്ക്. ആ വീരവാൾ ധരിച്ച് സിംഹാസനത്തിലേറുന്ന ഈ സിംഹത്തെ കണ്ട് ഈ ലോകം മുഴുവൻ സ്തംഭിച്ചു നിൽക്കണം. കോട്ടലിംഗം മുതൽ ഈ രാജ്യത്തിന്റെ ഓരോ കോണിലും രാജസൂയയാഗം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യുവിൻ. നമ്മുടെ എല്ലാ സാമ്പത്തന്മാർക്കും അതിനുള്ള ദൂതയക്കുവിൻ. ഇത് അപൂർവ നിമിഷം. ഈ യുഗത്തിൽ ഒരു രാജാവും ചെയ്തിട്ടില്ലാത്ത മഹായാഗം, ദ്വാപര യുഗത്തിൽ ധർമ്മരാജൻ നടത്തിയ രാജസൂയയാഗം. ഈ ലോകത്തിലെങ്ങും നമ്മുടെ രാജ്യത്തിന് എതിരാളികളില്ലെന്ന് ഏവരോടും അത് ബോധ്യപ്പെടുത്തുന്നു. സമേതനായല്ലാതെ ഒരാൾ യാഗത്തിനിരിക്കാൻ പാടില്ല. അമ്മ ഗൗതമി ദേവി കെഞ്ചി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ശേഷം പിതൃഗൃഹത്തിലേക്ക് മടങ്ങും. ഭാര്യയും മക്കളുമില്ലാതെ ഈ മഹാരാജ്യം അമ്മയും മകനും ചേർന്ന് നന്നായി ഭരിച്ചോളും. രാജസൂയ യാഗം നടത്തി തനിക്ക് എതിരാളികളില്ലെന്ന് തെളിയിക്കാനാണ് ആ സാധകർണിയുടെ ശ്രമം. നാണക്കേട് കൊണ്ട് ഞങ്ങളുടെ രാജാവ് അമരാവധിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. രാജസൂയ യാഗം എല്ലാ രാജാക്കന്മാരും അവിടെയായിരിക്കും. ഞാൻ സിന്ധുവിൽ നിന്ന് ആക്രമണം ആരംഭിക്കും. 1000 സൈനികർക്കൊപ്പം 9 നിങ്ങൾക്കൊപ്പം വരും. മനസ്സിലായി പ്രഭു. കോട്ട മുതൽ ചാടിക്കടന്ന് അകത്ത് പ്രവേശിക്കുവാനായിട്ട് ഞങ്ങളുടെ രാജാവ് സഹായിക്കും. ഇപ്പോഴുള്ള വിജയത്തിൽ മതിമറന്നിരിക്കുന്ന സാധകർണിയുടെ തല നമുക്ക് അറുത്തെടുക്കാൻ സാധിക്കും. അങ്ങ് സിന്ധുവിൽ നിന്ന് പടനയിച്ച് അമരാവതിയിലേക്ക് വന്നാലും അലക്സാണ്ടർക്ക് കീഴടക്കാൻ കഴിയാതിരുന്ന ഈ ഭാരതഭൂമി നമുക്ക് സ്വന്തമാകുന്നു. അലക്സാണ്ടറെയും വെല്ലുന്നവനെന്ന് ഈ ഡിമിട്രിയസിനെ ജനങ്ങൾ വാഴ്ത്തുന്ന സമയമായിരിക്കുന്നു. ഈ സാമ്രാജ്യം മുഴുവൻ നിന്റെ കാൽക്കീഴിലായെങ്കിലും
ഈ വീട്ടിലെ മഹാലക്ഷ്മിയോട് നീ തോറ്റുപോയി മോനെ. നിന്റെ വീട്ടിൽ നിന്റെ വാക്കിന് വിലയില്ലെങ്കിൽ ഈ നാട്ടിലതിന് വില കാണുമോ? അടക്കി വാഴിക്കാൻ ഞാൻ സ്നേഹിക്കുന്നവളൊരു അടിമയല്ല അമ്മേ. നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. അങ്ങനെ രാജാവ് മാത്രം കരുതിയാൽ പോരാ, പ്രജകളും കരുതണം. പ്രജകൾ ചിന്തിക്കുന്നത് പോലെ രാജാവ് ചിന്തിക്കരുത്. രാജാവ് പറയുന്നതാണ് പ്രജകൾ അനുസരിക്കേണ്ടത്. അപ്പോൾ നിനക്ക് ഭാര്യയേക്കാൾ മുഖ്യം അധികാരമാണല്ലേ? അത് ശരി, എല്ലാവരും പറയും പോലെ അധികാരദാഹം. അതെ അമ്മേ, അധികാരദാഹം. ഈ മണ്ണിന് വേണ്ടി ജീവിക്കാനുള്ള അധികാരം എനിക്ക് വേണം. എന്റെ പ്രജകളെ സേവിച്ച് മരിക്കാനുള്ള അധികാരം എനിക്ക് വേണം. അനേകം വീരന്മാരെ കൊന്ന് ഒന്നാക്കിയ ദേശം, എത്രയോ ഭാര്യമാരുടെ കണ്ണുനീരാൽ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം എന്റെ ഭാര്യയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്താനാവില്ല. നീ മാറിക്കാണുമെന്ന് ഞാൻ കരുതി. നിന്നെ മാറ്റാൻ നിന്റെ ഭാര്യയ്ക്കോ നിന്റെ അധികാരത്തിനോ കഴിഞ്ഞിട്ടില്ല. അഹങ്കാരവും വിനയവും ഇത് രണ്ടുമില്ലാത്തവനായിരിക്കണം നായകൻ, രാജസൂയയാഗത്തിന് യോഗ്യനായവൻ. ശ്രീരാഷ്ട്രദാരാഷ്ട്രമമുഖമൈദേഹി ഓം ശാന്തി ശാന്തി ശാന്തി. മഹാരാജാവേ, അതിശക്തമായ ഈ മഹായാഗത്തിന്റെ അവസാന ഘട്ടത്തിന് തുടക്കമായി കഴിഞ്ഞു. അതിൽ ആദ്യ കർമ്മം പാദപൂജയാണ്. ഈ ഭൂമിയിൽ നമുക്കെല്ലാം ഉടയവൻ ദൈവമാണ്. നാം എല്ലാം അവനോട് കടപ്പെട്ടിരിക്കുന്നു. എത്ര വലിയ ചക്രവർത്തി ആയിരുന്നാലും അദ്ദേഹത്തിന് മുകളിലായി ഒരാളുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണിത്. ഈ പാദപൂജ, ദ്വാപരയുഗത്തിൽ ധർമ്മരാജൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂജിച്ചു. ഇപ്പോഴിതാ അങ്ങയുടെ ഊഴം വന്നിരിക്കുന്നു. നിങ്ങളെക്കാൾ മികച്ച മറ്റൊരാളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ദമ്പതികൾ ഒരുമിച്ച് അവർക്ക് പാദപൂജ ചെയ്ത് ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. മാതാവിന് പാദപൂജ. നമ്മുടെ സിംഹാസനം മാതാവിനടയറ വെക്കുന്നു. ഇത് അധർമ്മമാണ്, അശാസ്ത്രീയമാണ്. ഒരു നാരിക്ക് പാദപൂജയോ? മഹാരാജൻ, അങ്ങയുടെ അധികാരത്തെ അധിക്ഷേപിക്കുകയല്ല. ഈ അപമാനത്തെ ഒരിക്കലും കണ്ടു നിൽക്കാനാകില്ല. ഒരു സ്ത്രീക്ക് സിംഹാസനത്തിലേറാൻ അർഹതയില്ല. തന്നെയുമല്ല, അവർ ഒരു വിധവയോ? പവിത്രമായ ആർഷധർമ്മത്തിന് തന്നെ ഇത് അപമാനം. അമ്മയെ ആദരിക്കുന്നത് തെറ്റല്ല, അത് അങ്ങയുടെ സ്വന്തം ഇഷ്ടം. പക്ഷേ ഇതൊരു പൊതുകാര്യമാണ്, ധർമ്മം അനുസരിക്കണം. ധർമ്മം? ഏത് ധർമ്മം? നിനക്ക് ജന്മം നൽകിയത് നിന്റെ മാതാവ്, നിന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചതും നിന്റെ മാതാവ്, ഗർഭപാത്രത്തിന്റെ ഇരുളിൽ നിന്നും ഈ ലോകത്തിന്റെ വെളിച്ചം കാണിച്ചതും മാതാവ്. നിനക്കുള്ള അർഹത നിന്റെ മാതാവിനില്ലേ? ഈ ബഹുമതി നൽകുന്നത് നമ്മുടെ മാതാവിന് മാത്രമല്ല, മാതൃത്വത്തിന്. നാസ്തി വേദോ പരം ശാസ്ത്രം, നാസ്തി മാത്രോ സമോ ഗുരുഹു, നാസ്തി മാത്രോ സമത് പൂജ, നാസ്തി മാത്രോ സമത് സഹ. പിതാവിനേക്കാൾ വലിയ പുത്രനുണ്ടാകും? മാതാവിനേക്കാൾ വലിയ പുത്രനുണ്ടോ? ഉണ്ടെങ്കിൽ കടന്നു വരൂ, നാം പാദപൂജ ചെയ്യാം. ആരുണ്ട്? നീയാണോ? നീ നിന്റെ മാതാവിനെ ജയിച്ച മകനാണോ? മാതാവിനെ ജയിച്ചവൻ മാതാവിനേക്കാൾ ആദരവർഹിക്കുന്ന ആരുമില്ല. അതിന്റെ അടയാളമായി ഈ സിംഹാസനത്തിലേറി നാം ഗൗതമിപുത്രൻ ശാതകർണിയായി ഈ രാജ്യം ഭരിക്കും. നമ്മുടെ പുത്രൻ വശിഷ്ഠിപുത്രൻ പുലാവാമി എന്നറിയപ്പെടും. ജയ് ഗൗതമിപുത്രൻ സാതകർണി! രാജരാജ ഗൗതമിപുത്രൻ സാതകർണി! സതവാഹക സിംഹം ഗൗതമിപുത്രൻ സാതകർണി! ഇല്ലാണി വീരൻ ഗൗതമിപുത്രൻ സാതകർണി! രാജരാജ ഗൗതമിപുത്രൻ സാതകർണി! സാമ്രാജ്യത്തിൽ ഒരേ ധർമ്മം, ഒരേ ന്യായം,
ഒരേ രീതിയിലുള്ള നാണയം, ഒരുപോലെയുള്ള ആദരവ്. അംഗദേശത്തെ വസ്തുക്കൾ കലിംഗ് ദേശത്തിൽ വാങ്ങാം, കോസലദേശത്തെ കായ്കറികൾ കുന്തളദേശത്ത് വിൽക്കാം. ഇരു രാജ്യങ്ങൾക്കിടയിലും കൃഷിയിറക്കാതെ തരിശായി കിടക്കുന്ന ഭൂമികൾ പാവപ്പെട്ട കർഷകർക്ക് ദാനമായി പതിച്ചു നൽകും. ഈ അഖണ്ഡ ഭാരതം അന്നപൂർണയായി മാറണം. ഓരോ ഗ്രാമവും ഓരോ നെല്ലറകളായി മാറണം. ഇതൊരു പുതിയ ശതാബ്ദം. ഇന്നു മുതൽ ഭാരതദേശത്തിന് ഭാരതവർഷമെന്നും ജംബോദ്വീപ കാലഗണന രീതി അനുസരിച്ച് സാലിവാഹന വർഷം ആരംഭമാവുകയാണ്. ഓരോ വർഷവും ഈ ദിവസം വർഷപ്പിറവി ദിനമായി എല്ലാവരാലും ആഘോഷിക്കപ്പെടുന്നു. മഹാരാജൻ ഇങ്ങോട്ട് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഓഹോ, അനുമതിയില്ലെന്നോ? ശരി. ഇവിടെ നിൽക്കുകയാണോ? ഇതാ ഈ വീട്ടിലെ മരുമകളുടെ മൂക്കുത്തി. മറ്റാർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ, പുലർന്നാൽ വീട്ടിലേക്ക് മടങ്ങും. ഇത് മടക്കി തന്നതുകൊണ്ട് എല്ലാമാകുമോ? ഞാനും നിറയെ തന്നിട്ടുണ്ട്. അതിന്റെ കണക്ക് നോക്കിയാൽ താങ്കൾ എനിക്കാണ് കടപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾ? അവരുടെ അമ്മയുടെ ഒപ്പം ഉണ്ടാകും. ഇന്നെങ്കിലും അവർ എന്റെ കൂടെ നിൽക്കട്ടെ. നല്ല കാര്യം, എന്നോട് നിൽക്കാൻ പറഞ്ഞില്ലല്ലോ. Oh!
ഇത്രയും സുരക്ഷിതമായ കാവൽ മറികടന്ന് എതിരാളികൾ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മെ ഒറ്റുകൊടുക്കാനായി ആരോ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നാണ്. മഹാറാണി, മഹാരാജാവിനോട് കൂടി ഞങ്ങളുടെ മാതൃത്വത്തെ കാത്ത ദൈവമാണ് അങ്ങ്. ഇതുപോലെ എത്ര യുദ്ധങ്ങൾ നടന്നാലും അങ്ങയുടെ മാംഗല്യ ഭാഗ്യത്തിന് ഒരു പോറലും ഏൽക്കില്ല. ആ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി സ്വന്തം കുഞ്ഞിനെ പണയം വെച്ചു. ഇത്രയും ചെറിയ പ്രായത്തിൽ സ്വന്തം കുഞ്ഞിനെ യുദ്ധത്തിനയച്ച ഒരു വീരമാതാവാണ് നിങ്ങൾ. എന്റെ മകൻ എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ നിന്റെ ത്യാഗമാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. മാതേ, മഹാരാജാവിനെ ഇത്രയും ധർമ്മനിഷ്ഠയുള്ള ആളാക്കി മാറ്റിയത് ഗൗതമി മാതാവ് മാത്രമല്ല, ദേവിയെ പോലെയുള്ള വീരപത്നിയുടെ ത്യാഗവുമുണ്ട്. അവിടുത്തെ പറ്റി മഹാരാജാവ് ഞങ്ങളുടെ രാജാക്കന്മാരോട് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? പ്രഭോ, ഇതൊക്കെ വസിഷ്ഠദേവി സമ്മതിക്കുമോ? മകനെ അയക്കാൻ സമ്മതിക്കുമോ? അവളെന്റെ ശരീരത്തിന്റെ മാത്രമല്ല മനസ്സിന്റെയും യഥാർത്ഥ പാതിയാണ്. ധർമ്മ സംരക്ഷണത്തിന് അവൾ എന്നും എന്റെ ഒപ്പമുണ്ടാകും. എന്നെ ഒരിക്കലും കൈവിടാത്തവൾ. അങ്ങ് ശരിക്കും മഹാരാജാവിനെ ചേർന്ന ധർമ്മപത്നി തന്നെയാണ് വസിഷ്ഠദേവി. ഞാൻ കരഞ്ഞുവെന്നങ്ങ് മനസ്സിലാക്കിയോ? കണ്ണുനീരിന്റെ ഉറവിടം മനസ്സാണ്, കണ്ണുകൾ അതിന്റെ കവാടവും. ഇത് രണ്ടും നമ്മുടേതല്ലേ? നിന്റെ ഭവനത്തിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? ഒരു യുദ്ധത്തെ ഭയന്ന് പതിയെ വിട്ട് ഓടിപ്പോകുന്നവളല്ല ഞാൻ. അമ്മയേക്കാൾ വീരമാതാവാണ് ഞാൻ. അങ്ങനെയോ? അതെപ്പോൾ മുതൽ? അല്ലേ, യുദ്ധത്തിൽ അങ്ങ് വാളേന്തിയപ്പോൾ എന്റെ പുത്രൻ അങ്ങയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് വീരവാദങ്ങൾ മുഴക്കിയെന്ന് കേട്ടല്ലോ. ഇതാ, മറ്റാർക്കെങ്കിലും കൊടുത്തോ എന്നല്ലേ നീ പറഞ്ഞത്? ഞാനിപ്പോൾ വന്നല്ലോ, തരില്ലേ? തരണോ? തരില്ലേ? മൃഗനയനാമൃതമേഘമേ
ഇവളുടെ പേര് അദീന. വെളിനാട്ടിൽ നിന്ന് വന്നതാണ്. ഇവളുടെ മുത്തച്ഛനൊരു ലോകസഞ്ചാരിയാണ്. നമ്മളുടെ കലയും സംസ്കാരവും ഇഷ്ടപ്പെട്ട് സിന്ധു സമതലത്തിൽ തങ്ങിയിരിക്കുകയാണ്. ഇത് സ്വീകരിക്കൂ. ഭവതി നൃത്തം ചെയ്ത് നമ്മെ വളരെയധികം സന്തോഷിപ്പിച്ചതിന്. അങ്ങയെ കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് അങ്ങയെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായത്. അത് നമ്മുടെ ഭാഗ്യം. പ്രഭു, മിത്രമേ, മനോഹരം, അത്ഭുതമായിരിക്കുന്നു ഈ ശില്പ സൗന്ദര്യം. ഇത് ശില്പങ്ങളോ അതോ എന്റെ സഹോദരിയുടെ മനം കവർന്നതിന്റെ ഓർമ്മകളോ? ഇവിടെയുള്ള ശില്പികളുടെ കരവിരുത്. ആ, അത് കണ്ടില്ലേ, നമ്മുടെ മുത്തച്ഛൻ ഹാലന്റെ കാലത്തെ ആനയുടെ ശില്പങ്ങൾ. രാജാക്കന്മാർ പട്ടം ചൂടി നിൽക്കുന്ന ആനകളെ പോലെ പ്രജകളെ തോളിൽ ചുവക്കുന്നവരായിരിക്കണം. ഒരാനയ്ക്ക് പിന്നിൽ ഒരു ആന, അതിന് പിന്നിൽ മറ്റൊരു ആന, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരാനയ്ക്കും മുൻപിലുള്ള ആനയുടെ മുഖം പോലും കാണാൻ കഴിയില്ല. എങ്കിലും പിന്നാലെ തന്നെ പോകും, വഴി മാറില്ല. വിശ്വാസമുണ്ടായിരിക്കണം. വാലിൽ പിടിക്കാൻ ഒരു തുമ്പിക്കൈയും. കൊള്ളാം മിത്രമേ. സമാന്തര രാജാക്കന്മാരെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കുകയും വേണം. ചക്രവർത്തിയെ അനുസരിച്ച് വേണം എന്നും മുൻപോട്ട് പോകാൻ. ഇടയിലൊരു മതയാനയെങ്കിലും ഉണ്ടായാൽ ആ യാത്രയുടെ ദിശ മാറിപ്പോകും. അലക്സാണ്ടർ മുതൽ ഇന്ന് ദിമിത്രിയസ് വരെ വന്നു താങ്ങാൻ, ഇതെന്താ അവരുടെ അന്തപുരമാണെന്ന് കരുതിയോ നീ? നീ യവനരുമായി കൂട്ടുചേർന്നോ അതോ ഇല്ലയോ? ശത്രുക്കൾക്ക് നമ്മുടെ കോട്ടയിൽ കടന്നു കയറാൻ വഴി തെളിച്ചു കൊടുത്തോ? സത്യം പറയുക, നിന്നെ നാം കീഴ്പ്പെടുത്തി. നീ മാറിയില്ല, നിന്നോട് ക്ഷമിച്ചു, നീ മാറിയില്ല. നിന്നെ നാം വധിച്ചു, ഇനി നീ മാറേണ്ട ആവശ്യമില്ല. ഈ കൂട്ടത്തിൽ ഇനിയും മതയാനകളുണ്ട്. സമയമില്ല മിത്രമേ. എന്നോട് ക്ഷമിക്കൂ പ്രഭു. അയ്യവനൻ ദിമിത്രിയു സിന്ധു ആക്രമിച്ച് നശിപ്പിച്ചു. സമാധാനപൂർണമായിരുന്ന ആ സുന്ദരദേശത്തെ ഒരു കുരുതിക്കളമാക്കി തീർത്തു. ഈ കല്യാണദുർഗ രാജാവ് കാഞ്ഞി എനിക്ക് ദൂതയച്ചു. യവനസേനയ്ക്ക് സഹായം ചെയ്താൽ എന്നെയും എന്റെ രാജ്യത്തെയും നശിപ്പിക്കാതെ വിടാമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ അരാജകത്വത്തിന് കൂട്ടുനിന്നത് എന്റെ സ്വാർത്ഥത പ്രഭു.
സൗരാഷ്ട്രയെ തോൽപ്പിച്ച് നാം പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു. ഇനി യവനരുടെ രക്തം കൊണ്ട് വിദേശീയരുടെ കടന്നുകയറ്റത്തിന് നാം അതിരിടണം. ഇത് അവസാനത്തെ യുദ്ധമായിരിക്കണം. ഈ ദേശമാണ് നമ്മുടെ അടയാളം. ഇനി എല്ലായിടവും നമ്മുടെ അധികാരം. പുതുതായി നിർമ്മിക്കപ്പെട്ട ഭാരത സാമ്രാജ്യത്തെ എതിരാളികളുടെ ചോരയാൽ പരിശുദ്ധമാക്കണം. ശത്രുവിന്റെ ശിരസറുക്കണം. വീണ്ടും പെരുമ്പറ മുഴങ്ങണം. ഈ യുദ്ധത്തിന് മുൻപായി എല്ലാവരും നീശ പിരിക്കണം. ജയ് ഭാരത അഖണ്ഡ ദേശം. ജയ് ഭാരത അഖണ്ഡ ദേശം. ജയ് ഭാരത അഖണ്ഡ ദേശം. കോട്ടലിംഗത്തേക്ക് പുറപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്യുവിൻ. മഞ്ഞളും കുങ്കുമവും ചന്ദനവും കൊണ്ട് ലേപനം ചെയ്ത് പരാശക്തിയെ പ്രാർത്ഥിച്ച് ആ വാൾ കൈകളിൽ എടുക്കും മോളെ. ഇത് 33 കരവാളുകൾ ഒരുക്കി നിർമ്മിച്ച ഒരു സാധാരണ വാളല്ല. ഇത് 33 രാജ്യങ്ങളെയാണ് കോർത്തിണക്കിയിരിക്കുന്നത്. ഈ വാളിന്റെ സീൽക്കാര ശബ്ദം നിന്റെ ഭർത്താവിന്റെ കീർത്തി എങ്ങും പരത്തട്ടെ. വീരന്റെ കയ്യിലെ വാൾ വീരപത്നിയുടെ മംഗല്യത്തെ കാത്തുസൂക്ഷിക്കാനുള്ളതാണ്. ഇത് നിന്റെ ഭർത്താവിന്റെ ജീവനെ കാത്തു രക്ഷിക്കാനുള്ള ആയുധപൂജയാണ് മോളെ. എന്നാൽ ചക്രവർത്തിക്ക് വിഷപ്രയോഗം ഏൽക്കുമെന്ന അർത്ഥം. പോർവാൾ കളവ് പറയില്ല മാതേ. സത്യമായതാണ് ലോഹം. ഭൂമി ജന്മം കൊടുക്കും, അഗ്നി സ്ഫുടം ചെയ്തെടുക്കും, ജലം ധാരയായി പൊഴിയും, ആകാശത്തത് നീരാവിയായി മാറും. ഇവയ്ക്ക് മാരുതൻ ജീവൻ കൊടുക്കും. പ്രകൃതി മനുഷ്യനെ പോലെ വാക്കുമാറ്റില്ല. പഞ്ചഭൂതങ്ങളുടെ വെളിപ്പെടുത്തലാണ് ഈ വാക്കുകൾ. വിശ്വസിക്കണം. മഹാരാജാവ് യുദ്ധത്തിന് പുറപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവില്ല. സേന അതിർത്തി കടന്ന് സിന്ധു തീരത്തെത്തിയിരിക്കുന്നു. അവരുടെ അടുത്ത ലക്ഷ്യം കേകയമാണ്. അതായിരിക്കണം നമ്മുടെ യുദ്ധഭൂമി. യവനസേനയുടെ അന്ത്യം അവിടെ സംഭവിക്കണം. അതൊരു ഉയർന്ന സമതലമാണ്. അവരെത്തും മുൻപ് നാം അവിടെ എത്തിയിരിക്കണം. ഉയരത്തിൽ നിന്ന് താഴെയുള്ള സേനകളെ എതിരിടാൻ എളുപ്പമായിരിക്കും. യവനസേന നമ്മുടെ സേനയേക്കാൾ 10 മടങ്ങാണ്. വിജയസാധ്യത അവർക്കാണെങ്കിലും വിജയിക്കേണ്ട ആവശ്യം നമ്മുടേതാണ്. നിങ്ങൾ ഓരോരുത്തരും അവരുടെ 10 പേരെ വധിക്കുന്നത് വരെ ജീവനോടെ ഇരുന്നേ തീരും. മതി, പിന്നെയെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം. അത് മതിയോ? അത് കഴിഞ്ഞ് എന്ത് നടന്നാലും കുഴപ്പമില്ലെന്നാണോ? വസിഷ്ഠി, യുദ്ധം വേണ്ട. ഇതുവരെ നഷ്ടമായ ജീവനുകൾ മതി. ഇനിയും ജീവൻ പൊലിയാൻ ഞാൻ അനുവദിക്കില്ല. അതിലുമുപരി നിങ്ങളുടെ ജീവൻ നഷ്ടമാവാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങന്റെ ജീവനാണ് അങ്ങേ എനിക്ക് വേണം. വസിഷ്ഠി, എന്താണ് നിനക്ക് പറ്റിയത്? വിഷം പ്രഭോ, വിഷം, മാരക വിഷം. അങ്ങയുടെ ഉടൽ മുഴുവൻ വിഷം. ഞാനത് കണ്ടു. യുദ്ധഭൂമിയിൽ അവർ അങ്ങയെ കൊല്ലും. ആ വീരവാൾ കള്ളം പറയില്ല. ആചാര്യനും ഇത് തന്നെ പറഞ്ഞു. വസിഷ്ഠി, നിനക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്റെ സ്വപ്നം പറയട്ടെ. സ്വപ്നമോ? അതെ, സ്വപ്നം. ധർമ്മനന്ദ സ്വാമി, എന്റെ മകനുമേൽ വിഷപ്രയോഗം നടന്നതായി എന്റെ മരുമകൾക്കൊരു ദുസ്വപ്നമുണ്ടായിരിക്കുന്നു. അതൊരിക്കലും ഒരു ദുസ്വപ്നമല്ലമ്മേ, മുന്നറിയിപ്പാണ്. രക്ഷിക്കാൻ വഴിയില്ലേ? നിനക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ധാരാളം ഗ്രാമങ്ങൾ കാണുവാനാകും. ഓരോ ഗ്രാമവും പല ദേശങ്ങൾ, പല പല ഭാഷകളായി, പല പല രാജ്യങ്ങളായി. അന്ന് എനിക്ക് 5 വയസ്സായിരുന്നു. സാതകർണി, അച്ഛൻ യുദ്ധം കഴിഞ്ഞ് എപ്പോൾ മടങ്ങി വരുമെന്ന് നോക്കി കാത്തിരിക്കുകയാണോ നീ? യുദ്ധം എന്തിനാ അമ്മേ? അമ്മയോടാ പ്രജകൾ എന്തിനാ യുദ്ധം ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്നത് പ്രജകളല്ല, രാജാക്കന്മാർ. ഭരിക്കാൻ വേണ്ടി മാത്രമല്ല, അധികാരവും ശക്തിയും കാണിക്കാൻ.
ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട്, ആ രാജ്യം മൂന്നാമതൊരു രാജ്യത്തോട്. അത് ശരി, എന്തിനാ ഇത്ര രാജ്യങ്ങൾ? രാജ്യങ്ങൾ ഒന്നായി തീർന്നാൽ യുദ്ധമേ ഉണ്ടാവില്ലല്ലോ. ഒന്നായി തീർക്കാൻ പോകുന്ന ഒരു വീരൻ പിറക്കണ്ടേ? പിറന്നു കഴിഞ്ഞല്ലോ. നീയോ? ഞാൻ തന്നെ. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഒരേ രാജ്യമായി മാറ്റും. അപ്പോൾ ഒരേ യുദ്ധം. അപ്പോൾ ഒരേ യുദ്ധം. അത് നമ്മുടേത്. അത് നമ്മുടേത്. അപ്പോൾ ഒരേ രാജ്യം. അപ്പോൾ ഒരേ രാജ്യം. അതും നമ്മുടേത്. അത് സത്യമാകുന്നു. അമ്മയാണ് സത്യം. ആ അഞ്ചു വയസ്സുകാരൻ അന്ന് കണ്ണു തുറന്ന് കണ്ട സ്വപ്നം കണ്ണടച്ചാലും ഒരിക്കലും മാഞ്ഞു പോകില്ല. വസിഷ്ഠേ, നമുക്കത് സാധ്യമായി. അങ്ങിങ്ങായി ചിതറിക്കിടന്നിരുന്ന ചുള്ളിക്കമ്പുകൾ കൂട്ടിയിണക്കി വലിയൊരു അഗ്നികുണ്ഡമാക്കി തീർത്തു. അതും പോരാ, അണയാതെ കാത്തു സൂക്ഷിക്കണം. ഈ ലോകം അവസാനിക്കുവോളം അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. ആ ജ്വാല അടയ്ക്കാനുള്ള മോഹമായി വരുന്ന വിദേശ പരീക്ഷകളെ കടലിൽ വെച്ച് തന്നെ തലയറുത്തു മാറ്റണം. സമയമില്ല വശിഷ്ഠി, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ വീരമൃത്യു. യുദ്ധഭൂമിയിൽ രക്തമേകിടും ഉത്തമൻ തിരുചിത്തമായി വരു നീല കണ്ട കരാള വേഗത പൂണ്ടുവാ നീ ശിവനടാ. ഉണങ്ങുവാ ഉണങ്ങുവാ വിഷം ശമിപ്പിക്കുന്ന മരുന്നാണ് ആചാര്യർ ധർമ്മനന്ദൻ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. വളരെ നന്ദി. ആപത്താണെന്നറിഞ്ഞിട്ട് നിന്നെ അയക്കുന്നത് തെറ്റാണെന്ന് നീ കരുതരുത്. ഇതൊഴിവാക്കാനാവാത്ത യുദ്ധം. എന്നെ സ്വപ്നങ്ങളോട് കൂടി പ്രസവിച്ച അമ്മയാണിത്. ഇത് അമ്മയ്ക്കറിയാവുന്നതല്ലേ? പോയി വരും മകനെ, വിജയിച്ചു വാ. വസിഷ്ഠി, ലക്ഷ്യമുണ്ടാകാം, ലക്ഷം സൈന്യമുണ്ടാകും, എന്നാൽ ഒരു അമ്മയുടെ സ്നേഹമാണ് വാളായി മാറി യുദ്ധം ചെയ്യുന്നത്. ഒരു ഭാര്യയുടെ പുഞ്ചിരിയാണ് യുദ്ധം വിജയിപ്പിക്കുന്നത്. പ്രഭോ, ഞാൻ തിലകം തൊട്ടത് എന്റെ ഭർത്താവിനല്ല, മഹാചരിത്രത്തിന്. സ്വപ്നം കാണാൻ മാത്രമല്ല, അത് യാഥാർത്ഥ്യമാക്കാനും ഞാൻ കൂടെയുണ്ട്. വിജയിച്ചു വരൂ. തയ്യാറാണോ? എന്റെ മാതാവ് ചെറുപ്പത്തിൽ എനിക്കൊരു കഥ പറഞ്ഞു തന്നിരുന്നു, ഉറുമ്പിന്റെയും സിംഹത്തിന്റെയും കഥ. ഒരു സിംഹത്തെ ഒരു ഉറുമ്പ് കടിച്ചു, പിന്നെ ആ ഉറുമ്പ് ജീവനോടെ ഉണ്ടാവോ? ഒറ്റയടിക്ക് ജീവൻ പോയി. അപ്പോൾ തന്നെ മറ്റൊരു ഉറുമ്പ് കടിച്ചു, സിംഹം അതിനെയും കൊന്നു. അതിന് പിന്നാലെ മറ്റൊരു ഉറുമ്പ്, അതിന് പിന്നാലെ മറ്റൊരു ഉറുമ്പ്. അങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്ന്, ഒന്നിന് പിന്നാലെ ഒന്ന് എന്ന രീതിയിൽ സിംഹത്തിന് ഉറുമ്പ് കടിച്ചുകൊണ്ടേയിരുന്നു. ഉറുമ്പുകൾ ചത്തുകൊണ്ടേയിരുന്നു. സിംഹം ക്ഷമകെട്ടൊരു ഉറുമ്പിനെ പിടിച്ച് ചോദിച്ചു, ഏയ് ഉറുമ്പേ, നിനക്ക് സിംഹരാജാവിനെ കടിക്കാൻ ഇത്രയ്ക്ക് ധൈര്യമോ? നിനക്ക് മുൻപ് വന്ന ഉറുമ്പുകളുടെ ഗതി നീ കണ്ടതല്ലേ? നിനക്ക് ഭയമില്ലേ? അത് കേട്ട് ഉറുമ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ബുദ്ധിയില്ലാത്ത സിംഹമേ, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എവിടെയെങ്കിലും വെച്ച്
പ്രതിസന്ധികളിൽ പേടിച്ചോടിയ ഒരു ഉറുമ്പിനെ നിന്റെ ജീവിതത്തിൽ നീ ഇന്നോളം കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഭയമില്ലാത്ത രണ്ട് ജീവികളേ ഉള്ളൂ, ഒന്ന് സിംഹം, മറ്റൊന്ന് ഉറുമ്പ്. സിംഹം അടിച്ചടിച്ച് കൊല്ലും, ഉറുമ്പ് ചാകും വരെ കടിച്ച് കടിച്ച് പൊരുതും. ഓരോ ഭാരത വീരനും ഉറുമ്പിനെ പോലെ നിർത്താതെ പോരാടണം, സിംഹത്തെ പോലെ വിജയിക്കണം. നാളെ നമ്മുടെ വിജയത്തിന്റെ കാഹളധ്വനി മുഴങ്ങണം. ശങ്കൊലി നീളെ വാളു ചുഴറ്റി വരുന്ന വിരാടനു ശക്തി തരൂ വരവീര. ഖന 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 കണ്ണുകൾ നീളെ ശൈലമുഖങ്ങളിൽ തീവറയുന്നവർ പോരിനൊരുങ്ങിയ വേള. ജയവേള ഘട്ടം കൊട്ടി വരമായി ജയം പരത്തി, സഹനങ്ങൾ കരം പൊത്തി അതിലുഗ്രശനം തത്തി. മുന്നിൽ വാ മുരുതുക വാവാ, ഈശ്വരലോകം ശ്രീയേകും ലോകം കാണണം ഈ പല ജന്മം ജന്മം. ഭയമില്ലാതെ മരണം വരെയും കരളിൽ കരവാൾവാനിൽ ഉയർത്താം, രക്തം ചീന്തി വിടർത്തുക നമ്മൾ വിജയത്തിൽ കൊടിയടകിൽ മലരാം. ഭയമില്ലാതെ മരണം വരെയും കരളിൽ കരവാൾവാനിൽ ഉയർത്താം, രക്തം ചീന്തി വിടർത്തുക നമ്മൾ വിജയത്തിൽ കൊടിയടകിൽ മലരാം. ശൂരനീയെ ശക്തി വിതാതെ രോക്ഷം കൊള്ളും മോക്ഷം പോലെ പിന്നിൽ നിരന്നു വരട്ടെ, ഉയിരിനുട വാള് കലമ്പട്ടെ. സാക്ഷ്യം ഉയരും രാമചന്ദ്ര, ഭയമില്ലാതെ മരണം വരെയും കരളിൽ കരവാൾവാനിൽ ഉയർത്താം, രക്തം ചീന്തി വിടർത്തുക നമ്മൾ വിജയത്തിൽ കൊടിയടകിൽ മലരാം. ഭയമില്ലാതെ മരണം വരെയും കരളിൽ കരവാൾവാനിൽ ഉയർത്താം, രക്തം ചീന്തി വിടർത്തുക നമ്മൾ വിജയത്തിൽ കൊടിയടകിൽ മലരാം. പ്രസവ വേദന അനുഭവിക്കുന്ന അമ്മയുടെ കരച്ചിലല്ല പ്രധാനം, ഇറക്കുന്ന കുഞ്ഞിന്റെ കരച്ചിലാണ് മുഖ്യം. കാത്തിരിക്കാനുള്ള സമയമില്ല. നമ്മുടെ ജീവൻ കൊടുത്തും മണ്ണിന്റെ മാനം കാക്കും. തയ്യാറാണോ? ആക്രമിക്കൂ. Yeah.
അവർ 100,000 പേരുണ്ട്. നമ്മൾ 300,000 സൈനികരാണുള്ളത്. 25,000 പേരെ നമ്മൾ കൊന്നു. നമ്മുടെ 60,000 പേരെ അവർ വധിച്ചു. അതുകൊണ്ട് എന്താണ്? നമ്മുടെ സൈന്യത്തിൽ ഇനിയും 240,000 പേരുണ്ട്. അവരുടെ സൈന്യത്തിൽ വെറും 75,000 പേർ മാത്രമേ ഉള്ളൂ. ഈ യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് അവരുടെ കഥ കഴിയും. അപ്പോഴും നമ്മുടെ സൈന്യം നിലനിൽക്കും. പിന്നെ ഈ ദേശം നമ്മുടെ കാൽ കീഴിൽ. സാതകർണിയിൽ ഒരാൾ മാത്രം മിച്ചമുണ്ടായാൽ മതി ദിമിത്രിയസ്, നമ്മളിൽ ഒരാൾ പോലും പിന്നെ അവശേഷിക്കില്ല. നിങ്ങൾ അവന്റെ യുദ്ധം കണ്ടിട്ടുണ്ടാവും. ഞാൻ അവന്റെ ഉള്ളിൽ യുദ്ധമാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ അവന് മരണമില്ലെന്നാണോ? ഉണ്ട്. അതിന്റെ പേര് അധീന. ഈ വലിയ സൈന്യം ചെയ്യാത്തത് ഈ പെണ്ണുരുത്ത് ചെയ്യും. ദിവസം ചെല്ലുംതോറും നമ്മുടെ സൈന്യം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകൂ. 300,000 സൈനികരെ ഒറ്റ നാളുകൊണ്ടോ? ഇത് അസാധ്യമായ കാര്യമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന നക്ഷത്ര മണ്ഡലം പോലെ ആ യവന സേനയെ നമ്മൾ പൂട്ടണം. ഒരു നിയമവും നമ്മൾ നോക്കേണ്ടതില്ല. ആരെവിടെ നിന്ന് വരുന്നു, ആരെവിടേക്ക് പോകുന്നു, ഇതൊന്നും അവർക്ക് മനസ്സിലാവാൻ പാടില്ല. നമ്മുടെ കുതിരകൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കരുത്. അവയ്ക്ക് വഴിയറിയാൻ പാടില്ല. പകൽ പോലും ഇരുട്ടായി തോന്നണം. അവ വഴിയറിയാതെ ഭയം നോടുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുവിടണം. അതിനായി അവയുടെ കണ്ണുകൾ മൂടുകയും കടിഞ്ഞാൻ നിറുക്കി പിടിക്കുകയും വേണം. അവയുടെ കുളമ്പടികൾക്കിടയിൽ യവനസേന ചിന്ന ഭിന്നമാവണം. ആ ദിമിത്രിയോസിനെ നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവന് ജീവനോടെയോ അല്ലാതെ സാതവാഹന കൊടിക്കീഴിൽ കൈകൂപ്പിയിരുത്തും. ശത്രുവിന്റെ ദൂതൻ ദൂതുമായി വന്നിരിക്കുന്നു. ശത്രുവായിരുന്നാലും സാഹസത്തെ പുകഴ്ത്തുന്നത് രാജലക്ഷണം. ഇന്നലത്തെ പോരാട്ടത്തിൽ താങ്കളുടെ സൈന്യത്തിന്റെ പോരാട്ട വീര്യം നമ്മെ വിസ്മയിപ്പിച്ചു. എന്നാൽ വീരന്മാരുടെ വീരചരമം നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്തു. നമുക്കിരുവർക്കും ഇടയിലുള്ള സമാധാനം കൊണ്ടുവരാൻ വഴി കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ധർമ്മം. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടെന്ന് നമ്മുടെ ദൂതൻ വിശദീകരിക്കും. ഇത് അംഗീകരിക്കും എന്ന വിശ്വാസത്തോടെ യവന സാമ്രാട് ദിമിത്രിയസ്. പ്രഭു, വിശ്വസിക്കരുത്. ഇത് ശത്രുവിന്റെ ഗൂഢതന്ത്രമാണ്. പ്രജകളുടെ നന്മയ്ക്കുള്ള വഴികൾ തേടേണ്ടത് രാജാവിന്റെ കടമയാണ്. സമ്മതം. വരാൻ പറയൂ. എത്ര ധൈര്യത്തോടെയാണ് ഞങ്ങളുടെ ഗ്രീക്ക് സേനയെ എതിരിടാൻ നിങ്ങൾ വന്നത്. നിങ്ങൾ പുരുഷോത്തമനേക്കാൾ ധീരതയുള്ളവനോ അതോ ചന്ദ്രഗുപ്തനേക്കാളും കരുത്തുള്ളവനോ? അന്ന് നിന്റെ നൃത്തം കണ്ട് നാട്യമയൂരി എന്ന് കരുതി. ഇപ്പോൾ ദൂതുമായി വന്ന മാടപ്രാവാണോ നീ? സിംഹാസനം നിങ്ങളുടേത്, കൽപ്പനകൾ ഞങ്ങളുടേത്, പദവി നിനക്ക്, ഭരണം മാത്രം ഞങ്ങളുടേത്. സമ്മതമെന്നാൽ ഞാൻ നിനക്ക് മാത്രമുള്ളതായിരിക്കും. ഗ്രീക്കുകാരുടെ ഭരണത്തിൻ കീഴിൽ ഈ ഭൂമിയിൽ നമുക്ക് വാഴാം. സമ്മതമാണോ? ഭരണവും ആജ്ഞയും എല്ലാം പിന്നീട്. ഈ മണ്ണിൽ യാചിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഗ്രീക്കുകാരുടെ ഈ മണ്ണിലെ അവസാനത്തെ കാൽവെപ്പ്. ഇപ്പോൾ നിന്റെ രക്തത്തിൽ ഉള്ളത് രോഷമല്ല, വിഷം. കാലനാഗം കക്കിയ കാളക്കൂട വിഷം. ഇപ്പോൾ നീ ഊമയായി കഴിഞ്ഞു. മെല്ലെ മെല്ലെ നിന്റെ കണ്ണുകളിൽ ഇരുൾ കൂടും. നിന്റെ രക്തം ഉറഞ്ഞു കട്ടി. മെല്ലെ മെല്ലെ നിന്റെ ജീവൻ പിരിയാൻ പോകുന്നു. ഞാൻ വെറും ഒരു മാടപ്രാവല്ല സോതകർണി. കല്യാണദുർഗത്തിൽ യുദ്ധത്തിൽ നീ ജീവനെടുത്ത പാരനസിന്റെ പ്രിയ കാമുകി. നിന്റെ മരണം എന്റെ പാരനസിന് ഞാൻ കൊടുക്കാൻ പോകുന്ന വലിയ സമ്മാനം. നീ മരിച്ചുകൊള്ളൂ, ഞാൻ പോവുകയാ. Don't get so
உயிரறிவின் வரமேகும் பிதாமகனே ஜெயஹோ சர்வபௌமா ஜெயஹோ நேரறிவே நிராமயனே சதாசிவனே ஜெயஹோ சர்வபௌமா யுத்த பூமியில் ரத்தமேகிடு முத்தமன் திரு சித்தமாய் வரு நீல கண்ட கராள வேகத பூண்டுவாணி சிவனடா உணர்வா உணர்வா சுரபாக பணமிதாந்தமுகரு நிமிஷரணமருளும் மன்னவா கைத்தொழா பாவங்கள் கர்மங்கள் மன பாவங்கள் சரவேகத்தில் உடைவீரா பாவ வீர சூரா அபயமோ பரிதாப துள்ளிகள் மாறி பொற்கனியோட புலரிக சூடி நன்மகள் கொண்டு திண்மகள் மாச்சுருத்தரவரிக்குக ஈஸ்வரா பரிதாப துள்ளிகள் மாறி பொற்கனியோட புலரிக சூடி நன்மகள் கொண்டு திண்மகள் மாச்சுருத்தர യവന സേനകളെ, വിജയം നമുക്ക്. അവന്റെ സേനയുടെ കൊടി കീറി കഴിഞ്ഞു. യവന സേനയുടെ കൈയൊന്ന് വീശിയാൽ മതി, ആ കാറ്റിൽ അത് പറന്നുപോകും. ഇത് അലക്സാണ്ടർ എന്നോ കീഴടക്കേണ്ട ദേശം, നമ്മൾ ഇത് കീഴടക്കും. കലിംഗരായ, എന്താണ് കാര്യം? നായകനില്ലാത്ത യുദ്ധം നമുക്ക് ജയിക്കാനാവില്ല. ശരിയാണ് കലിംഗരായ, തിരികെ പോവുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെയെങ്കിൽ മഹാരാജാവിനെ എന്തു ചെയ്യണം? മരണത്തിനും ജീവിതത്തിനും ഇടയിൽ വിട്ടിട്ട് പോകണമെന്നാണ്. മറ്റെന്നാണ് പോംവഴി, തിരികെ പോകാം. നമുക്ക് നമ്മുടെ രാജ്യമെങ്കിലും രക്ഷിക്കാനാകുമല്ലോ. ഇത്രയും പേർ ചേർന്നിട്ട് അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായില്ല. നിങ്ങളുടെ രാജ്യത്ത് വന്നാൽ ഒരാളെ കൊണ്ട് തടുക്കാനാകുമോ? സാതവാഹക സാമ്രാജ്യത്തിൽ നിന്ന് വന്ന എലികളെ നമ്മൾ നശിപ്പിക്കും. ആ വലിയ മനുഷ്യന്റെ ലക്ഷ്യം ജയം മാത്രമല്ല, നമ്മളെ ചേർത്തു നിർത്താൻ. യുദ്ധം അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, നിനക്കു വേണ്ടി, എനിക്ക് വേണ്ടി, നമ്മുടെ രാജ്യങ്ങളെല്ലാം ഒന്നായി ചേർത്ത് ഈ അഖണ്ഡ ദേശത്തിനായി. ഇങ്ങനെ നാം പിന്മാറിയാൽ നമ്മൾ താലി ചാർത്തിയ ഭാര്യമാർ നമ്മെ പരിഹസിക്കും. അടിമയായി മാറിയ നമ്മുടെ അവസ്ഥയോർത്ത് പ്രജകൾ നമ്മെ കാറിത്തുപ്പും. നാം എല്ലാം ഒന്നായിരിക്കുന്നതാണ് സാധകർണി കണ്ട സ്വപ്നം. സ്വപ്നം കണ്ടയാൾ ഇല്ലാതായാലും സ്വപ്നം സഫലമായേ തീരൂ. മഹാരാജാവ് നമ്മെ ജയിച്ച് ഒന്നായി ചേർത്ത് നിർത്തി. ഇപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തീകരിക്കണം. സമയമില്ല സേനകളെ. വിജയമോ വീരമരണമോ, വിജയമോ വീരമരണമോ, വീരമരണമോ. ഒരേ രാജ്യം.
മണ്ഡലം പോലെ ആ യവനസേനയെ നമ്മൾ കൂട്ടണം. നിയമവും നമ്മൾ നോക്കേണ്ടതില്ല. ആരെവിടെ നിന്ന് വരുന്നു, ആരെവിടേക്ക് പോകുന്നു, ഇതൊന്നും അവർക്ക് മനസ്സിലാവാൻ പാടില്ല. നമ്മുടെ കുതിരകൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കരുത്. അവയ്ക്ക് വഴിയറിയാൻ പാടില്ല. പകൽ പോലും ഇരുട്ടായി തോന്നണം. അവ വഴിയറിയാതെ ഭയന്ന് ഓടുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചു. കയ്യിൽ വിഷം കൊടുത്തയച്ചതുപോലെ നീ തോറ്റുപോയ ദിമിത്രിയോസ്, എന്തായാലും എനിക്കത് ഗുണം ചെയ്തു. യുദ്ധക്കളത്തിൽ നാം ഇല്ലാതിരുന്നിട്ട് പോലും ഈ രാജ്യത്തുള്ള എല്ലാ രാജാക്കന്മാരും ഒന്നു ചേർന്നു. പോ, എന്നിട്ട് ഈ ലോകത്തോട് ഉറക്കെ വിളിച്ച് പറയേ, ഈ ദേശം ഒരു കുടുംബമാണെന്ന്. നടുവിൽ ഭിത്തികളുണ്ടാകാം, വഴക്കുകളും ഉണ്ടാകാം, ഈ വീട് എന്റേതെന്ന് പറഞ്ഞ് തമ്മിലടിച്ചേക്കാം. അതിനിടയ്ക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവരെ നശിപ്പിച്ചിരിക്കും. ഞങ്ങൾ ആരോടും യുദ്ധത്തിന് പോകാറില്ല. പക്ഷെ ആരെങ്കിലും ഇങ്ങോട്ട് യുദ്ധത്തിന് ഒരുങ്ങിയാൽ
ഈ ദേശത്തിന്റെ അതിർത്തികളിൽ തന്നെ നിങ്ങൾക്കുള്ള ശവക്കലറകൾ പണിയും. അതിന്റെ മുകളിൽ ഞങ്ങളുടെ പതാക പാറി ഇനിയൊരു യുദ്ധമുണ്ടാവില്ല. ഒരു വിദേശിയുടെയും പാദം ഈ മണ്ണിൽ പതിയില്ല. വീണ്ടും ഈ മണ്ണിൽ വിദേശികൾ കാലുപതിപ്പിച്ച് അവരുടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ 1500 വർഷങ്ങളെടുത്തു. മുഗളന്മാർ, ഇംഗ്ലീഷുകാർ, അങ്ങനെ എത്രയോ പേർ എത്ര വർഷങ്ങൾ ഭരിച്ചാലും സാധകർണ ഇരുമ്പ് ചട്ടയിൽ കെട്ടിപ്പടുത്ത ഈ ദേശത്തിന്റെ അസ്ഥിവാരത്തെ ഒരു വിദേശിയാലും നശിപ്പിക്കാനാവില്ല. ഇതൊരു ഗൗതമി പുത്രന്റെ മാത്രം കഥയല്ല, ഓരോ ദ്രാവിഡന്റെയും കഥ, ഓരോ ഭാരതീയന്റെയും കഥ. അഭിമാന പൂരിതവും പോരാട്ട വീര്യവും നിറഞ്ഞ നമ്മുടെ മുതുമുത്തച്ഛന്മാരുടെ കഥ, നമ്മുടെ കഥ. ഇത് നമ്മുടെ കഴിഞ്ഞ കാലം, നമ്മുടെ ഭൂതകാലം. തോൾ നിവർത്തി നെഞ്ചു വിരിച്ച് ഇത് നമ്മുടെ ചരിത്രമെന്ന ലോകത്തോട് വിളിച്ചു പറയണം. ഗൗതമി പുത്ര സാതകർണി നീണാൾ വാഴട്ടെ. ശിവനടാ ഉണർവാ ഉണർവാ സുരനാഥ പണ്ഡിതാംഗം ശരണമ